ചുരുക്കത്തിൽ യേശുവിൻ്റെ ചരിത്രം പറയുമ്പോഴും ഈ വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ പറയപ്പെടുന്ന ദേവാലയ ശുദ്ധീകരണം, ദേവാലയ ശുദ്ധീകരണം എല്ലാ സുവിശേഷങ്ങളും ഒരേപോലെ പറയുന്ന യേശുവിൻ്റെ ജീവിതത്തിലൊരു സംഭവമാണ് ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ സമയമില്ല. ഈ ദേവാലയ ശുദ്ധീകരണം യേശുവിൻ്റെ പൊതുവായ പ്രേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി നടന്ന പ്രവർത്തനമായി യോഹന്നാൻ വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ക്രൂശീകരണത്തിൻ്റെ തൊട്ടുമുമ്പ് നടന്ന പ്രവർത്തനമായിട്ടാണ് മത്തായിയും മാർക്കോസും ലൂക്കോസും എല്ലാം വിശദീകരിക്കുന്നത്. ചരിത്രപരമായ വൈരുദ്ധ്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രവചനങ്ങളുടെ വിഷയത്തിൽ പ്രവചനങ്ങൾ ഒരുപാട് ബൈബിളിലെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പ്രവചനങ്ങൾ ദൈവികമാണ്, അവ പൂർത്തീകരിക്കപ്പെടും. ദൈവപ്രവാചകന്മാരുടെ വചനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടും. പക്ഷേ പൂർത്തീകരിക്കപ്പെടാത്ത പ്രവചനങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് പ്രവാചകന്മാരുടെ വചനങ്ങളല്ല എന്ന് തന്നെയല്ലേ? അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറയുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിലെ 15-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വചനങ്ങൾ വിശദീകരിച്ചിട്ടുള്ള പ്രവചനം. അദ്ദേഹം കാനാൻ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ ദേശത്തേക്ക് നിന്റെ 4-ാം തലമുറയിൽപ്പെട്ട സന്തതികൾ തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. നിന്റെ 4-ാം തലമുറയിൽപ്പെട്ട സന്തതികൾ. ഇവിടെ നമുക്ക് ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാകട്ടെ എന്താകട്ടെ, പിന്നീട് ഈ അബ്രഹാമിൻ്റെ സന്തതികൾ കാനാൻ ദേശത്തേക്ക് തിരിച്ചെത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മോശയുടെ കാലഘട്ടത്തിലാണ്. മോശയാകട്ടെ യേശു അബ്രഹാമിൻ്റെ 7-ാമത്തെ തലമുറയിൽപ്പെട്ട വ്യക്തിയാണ്. അബ്രഹാം, പുത്രൻ ഇസ്ഹാക്ക്, പുത്രൻ യാക്കോബ്, പുത്രൻ ലേവി, പുത്രൻ കാഹാത്ത്, പുത്രൻ അമ്രാം. ആ അമ്രാമിൻ്റെ പുത്രനാണ് മോശ എന്ന് നമ്മൾ മനസ്സിലാക്കുക. 7-ാമത്തെ തലമുറയിലാണ് തിരിച്ചെത്തുന്നത്. യേശു ക്രിസ്തുവിൽ പോലും ഇതേപോലെയുള്ള പ്രവചനങ്ങൾ ആരോപിക്കുന്ന വിഷയത്തിൽ സുവിശേഷകർത്താക്കൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു അങ്ങനെ പ്രവചനം പറഞ്ഞ് തെറ്റിയെന്ന് ഞാൻ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നില്ല. കാരണം യേശു ക്രിസ്തു മഹാനായൊരു പ്രവാചകരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു പ്രവാചകൻ, അദ്ദേഹം ഒരു പ്രവചനം പറഞ്ഞു തെറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവാചകനല്ല എന്നാണ് അർത്ഥം. നൗദുബില്ല, എനിക്ക് അങ്ങനെ പറയുന്നത് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. യേശു ക്രിസ്തുവിൽ പ്രവചനം ആരോപിക്കുകയും അത് തെറ്റിയതായി നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് യേശുവിൽ പ്രവചനം ആരോപിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു പറയുന്നത്, മനുഷ്യപുത്രൻ ദൈവരാജ്യത്തിൽ ആഗമനാകുന്ന സമയത്ത് അന്നുവരെ മരണം പ്രാപിക്കാത്ത ചിലർ ഇവിടെ നിൽപ്പുണ്ട്. അന്നുവരെ മരണം പ്രാപിക്കാത്ത, യേശുവിൻ്റെ 2-ാമത്താഗമനം വരെ മരണം പ്രാപിക്കാത്ത ചിലർ ഇവിടെ നിൽപ്പുണ്ട് എന്ന് യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കുകയാണ്. ഇതേ കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനത്തിൽ യേശു പറയുന്നതായി. എന്താണ് സംഭവിച്ചത്? അന്നത്തെ ആളുകളിൽ ആരും ഇന്ന് ബാക്കിയില്ല എന്നും എല്ലാവരും മരണപ്പെട്ടു എന്നും 2000 കൊല്ലങ്ങൾ കഴിഞ്ഞു എന്നുമുള്ള വസ്തുത നമുക്കറിയാം. യേശു ഇന്നും വന്നിട്ടില്ല, വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ യേശുവിൻ്റെ ഈ വചനം തെറ്റി. അത് തെറ്റിയത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞതാണെങ്കിൽ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ 19 മുതൽക്കുള്ള വചനപ്രകാരം യേശു കള്ളപ്രവാചകനാണെന്ന് പറയേണ്ടി വരും. നൗദുബില്ല, യേശു ക്രിസ്തു കള്ളപ്രവാചകനല്ല. ആ പ്രവചനം യേശു ക്രിസ്തുവിൽ മത്തായി ആരോപിച്ചതാണ് എന്നാണ് ഞാൻ പറയുക. അതേപോലെ തന്നെ യേശുവിൽ ആരോപിക്കപ്പെട്ട ഇതേപോലുള്ള നിരവധി പ്രവചനങ്ങൾ ഒന്നുകൂടി ഉദാഹരണമായി പറയട്ടെ. മത്തായിയിൽ 19-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ മത്തായി ആരോപിക്കുന്ന, യേശു ക്രിസ്തുവിൽ ആരോപിക്കുന്ന പ്രവചനം, മത്തായി യേശു ക്രിസ്തു പറയുന്നതായി പറയുന്ന പ്രവചനം അതെന്താണ്? ഇതാ, യുഗസമാപ്തിയുടെ ആ നാളിൽ മനുഷ്യപുത്രൻ അനുഗ്രഹങ്ങളുടെ സിംഹാസനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നിങ്ങളിൽ 12 പേർ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് ന്യായവിധി വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. അതെ, യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള പ്രവചനമാണിത്. ഈ 12 അപ്പോസ്തലന്മാർ ന്യായവിധിയുടെ നാളിൽ 12 സിംഹാസനങ്ങളിൽ യേശുവിൻ്റെ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് ന്യായം വിധിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. യൂദാസ് ഇസ്കാരിയോത്ത് അടക്കമുള്ള 12 പേർ, യൂദാസ് ഇസ്കാരിയോത്ത്, അത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമന നാളിൽ, അതല്ല പുനർജീവിതത്തിൻ്റെ നാളിൽ ഇസ്രായേലിൻ്റെ ഒരു ഗോത്രത്തിന് ന്യായം വിധിച്ചുകൊണ്ടിരിക്കുവാനുള്ള ഭാഗ്യം അനുഗ്രഹം
അനുഗ്രഹം നൽകപ്പെടുമോ? അതല്ല മനുഷ്യപുത്രനെ ക്രൂശിക്കുവാൻ ഒറ്റുകൊടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചതിന് അദ്ദേഹം വിധിക്കപ്പെടുമോ എന്ന് നാം ചിന്തിക്കുക. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അദ്ദേഹം വിധിക്കപ്പെടും, തീർച്ചയായും അദ്ദേഹം ചതിച്ചത് കൊണ്ട് തന്നെ വിധിക്കപ്പെടും. അദ്ദേഹത്തിനെതിരെ പടച്ച തമ്പുരാൻ അവൻ്റെ ന്യായവിധി നടപ്പാക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ വചനപ്രകാരം അവിടെ യേശു ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, ഈ പ്രവചനവും ശരിയായില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ വിഷയം ഇവിടെ പറഞ്ഞു. ശാസ്ത്രം വിശദമായി ചർച്ച ചെയ്യുവാൻ അവസരമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ 100,000 രൂപയുടെ വിഷയം പറഞ്ഞു. 20 ശാസ്ത്രാബദ്ധങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകമാണ് ഇവിടെ ഉയർത്തി കാണിച്ചത്. ഇൻഷാ അല്ലാ, ഈ 20 ശാസ്ത്രാബദ്ധങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായി, വസ്തുനിഷ്ഠമായി, ചരിത്ര ശാസ്ത്രീയമായി, ഗവേഷണാത്മകമായി എഴുതി തരുകയാണ് എങ്കിൽ ഇതാ ദ ട്രൂത്തും നിച്ച് ഓഫ് ട്രൂത്തും ഒന്നിച്ച് നമ്മൾ ഇവിടെ സംവാദം നടത്തിയില്ലേ, അതേപോലെ ഒന്നിച്ച് നമുക്ക് ആ വിഷയത്തിൽ ഒരു പുസ്തകമിറക്കി കളയാം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പക്ഷേ ഞാൻ പറയട്ടെ, എല്ലാ കാര്യത്തിലും അത് എല്ലാം ഉപമാലങ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ നമുക്ക് കഴിയും. ഭൂമിയെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യം പറഞ്ഞു. ബൈബിളിൽ സുബദ്ധമായ നിരവധി പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകളെല്ലാം പ്രവാചകന്മാർ പറഞ്ഞതുകൊണ്ട് അത് സുബദ്ധമാണ്. എന്നാൽ അബദ്ധങ്ങളുണ്ട്, അതിന് കാരണം മനുഷ്യർ കടത്തിക്കൂട്ടിയതാണ്. എന്താണ് അബദ്ധം? ഭൂമിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ബൈബിളിലെ ഭൂമി തൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ലേ, ശാമുവേലിൻ്റെ 1 പുസ്തകത്തിലെ 2 അധ്യായത്തിലെ 8 വചനത്തിൽ തൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ലേ 104-ാമത്തെ സങ്കീർത്തനത്തിലെ 5-ാമത്തെ വചനത്തിൽ ഇളകാതെ നിൽക്കുന്ന, ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള, ഒരിക്കലും ചലിക്കാതെ നിൽക്കുന്ന ഭൂമിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ലേ? വെളിപാട് പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ പറയുന്ന 4 മൂലകളുള്ള ഭൂമിയെക്കുറിച്ച് നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന കാര്യമില്ലേ? ദാനിയേലിൻ്റെ 4-ാം പുസ്തകത്തിലെ 10-ും 11-ും ദാനിയേലിൻ്റെ 4-ാം അധ്യായത്തിലെ 10-ും 11-ും വചനങ്ങളിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന ആകാശത്തോടം പൊങ്ങി നിൽക്കുന്ന മരം, ഭൂമിയുടെ എല്ലാ ദിക്കുകളിൽ നിന്നും കാണാൻ സാധിക്കുന്ന മരത്തെക്കുറിച്ച്, ഭൂമിയുടെ എല്ലാ ദിക്കിലും കാണാൻ കഴിയുന്ന ഒരു മരം, അത് ആകാശത്തോളമല്ല, അതിനേക്കാൾ അധികം പൊങ്ങിയാലും അതിന് ഭൂമിയുടെ എല്ലാ ദിക്കിലൊന്നും കാണണമെങ്കിൽ ഭൂമി പരക്കടമെന്ന കാര്യം നമുക്ക് സംശയമില്ല. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ലേ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് യേശുവിനെ കൊണ്ടുപോയി ഭൂമിയിലെ സകല സിംഹാസനങ്ങളും കാണിച്ചു കൊടുത്ത സാത്താനെക്കുറിച്ച്, എവറസ്റ്റ് പർവ്വതത്തിൻ്റെ മുകളിൽ പോലും പോയാൽ അത് കാണണമെങ്കിൽ ഭൂമിയെ പരത്താതെ നിർവാഹമില്ല എന്നുള്ളത് സത്യമാണ്. കടകുമണിയെക്കുറിച്ച് ഞാൻ എഴുതിയത് സത്യമാണ്. അഥവാ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിലും കടകുമണിയാണ് ഭൂമിയിലെ ഏറ്റവും ചെറിയ വിത്ത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് പുരാതന കാലഘട്ടത്തിലെ ബൈബിൾ പരിഭാഷകൾ പരിശോധിച്ചുകൊണ്ടല്ല, ഇംഗ്ലീഷിൽ പുതുതായി ഇറങ്ങിയിട്ടുള്ള റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ഹോളി ബൈബിൾ എടുത്ത് പരിശോധിക്കുക. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടുള്ള ന്യൂ ഇന്റർനാഷണൽ വേർഷൻ എടുത്ത് പരിശോധിക്കുക. ഇനി ബൈബിളിലെ സകല തെറ്റുകളും തിരുത്തിക്കൊണ്ട് പുറത്തിറക്കി എന്ന് പറയുന്ന, കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ള മലയാളികൾ പുറത്തിറക്കിയ വിശുദ്ധ സത്യവേദ പുസ്തകവും വിശുദ്ധ വേദ പുസ്തകവും 90-ുകളിൽ ഇറങ്ങിയതാണ്. ഇവയിലെല്ലാം ഏറ്റവും ചെറിയ വിത്ത് കടകുമണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്റ്റോർട്ട് ചെയ്തതല്ല, യഥാർത്ഥത്തിൽ അവിടെ തെറ്റുപറ്റിയതാണ്. സ്വാഭാവികമായി മത്തായിക്ക് മറ്റു പല വിഷയങ്ങളിലും പറ്റിയ തെറ്റിനെ പോലെ ഒരു തെറ്റുപറ്റിയാൽ അത് മത്തായിയുടെ തെറ്റായി നമ്മൾ പരിഗണിച്ചു കൊടുക്കുക എന്നാണ് അഭിഷേകമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇതേപോലെ തന്നെയാണ് പലപ്പോഴും ഈ ബൈബിളിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും. ബൈബിൾ വൈരുദ്ധ്യങ്ങളുടെ ഒരു കേദാരമാണ് എന്നുള്ളതൊരു സത്യമാണ്. അതിന് കാരണം മനുഷ്യരുടെ രചനകളുണ്ടായതാണ്. നമുക്ക് കാണാൻ കഴിയുന്ന സത്യമാണത്, നിഷേധിച്ചിട്ട് കാര്യമില്ല. എന്താ ബൈബിളിലെ വൈരുദ്ധ്യങ്ങൾ? നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ബൈബിളിൽ 100-ക്കണക്കിന് വൈരുദ്ധ്യങ്ങൾ എടുത്തുദ്ധരിക്കുവാൻ സാധിക്കും. സമയം അനുവദിക്കുന്നില്ലല്ലോ. ബൈബിൾ മനുഷ്യരുടെ കരവിരുതുകൾ നടന്നതുകൊണ്ട് സാത്താൻ കർത്താവായി മാറുന്ന വൈരുദ്ധ്യമുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ശാമുവേലിൻ്റെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞ് അവരുടെ കണക്ക് ജനസംഖ്യ എടുക്കുവാൻ വേണ്ടി ദാവീദിനെ പ്രേരിപ്പിച്ചത്
കർത്താവാണ് എന്ന് നമ്മൾ കാണുമ്പോൾ ഇതേ കാര്യം ദാവീദിനെ പ്രേരിപ്പിച്ചത് സാത്താനാണ് എന്നാണ് ദിനവൃത്താന്തം 1 21 അധ്യായത്തിൽ 1 വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ യേശുവിൻ്റെ ചരിത്രം പറയുന്നിടത്തോ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് എന്നതാണ് സത്യം. ആദ്യ യേശുവിൻ്റെ ജീനിയോളജി, സത്യത്തിൽ യേശുക്രിസ്തുവിന് ജീനിയോളജി ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. യേശുക്രിസ്തു അത്ഭുതകരമായി ജനിച്ച വ്യക്തിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതേപോലെ തന്നെ ക്രൈസ്തവരും അകലെയാണ്. ആ ജീനിയോളജി ഇല്ലാത്ത, വംശാവലി ഇല്ലാത്ത യേശുക്രിസ്തുവിന് വംശാവലി കൽപ്പിച്ചു കൊടുക്കുകയും ആ വംശാവലി തന്നെ അബദ്ധങ്ങളുടെ കേദാരമായി തീരുകയും ചെയ്തതാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 1 6-16 വരെയുള്ള വചനങ്ങളിൽ ദാവീദ് മുതൽ യേശു വരെയുള്ള വംശാവലി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 3 23-32 വരെയുള്ള വചനങ്ങളിലും കൊടുത്തിട്ടുണ്ട്. രണ്ട് വംശാവലികളും പരിശോധിക്കുക. 1 41 പേരാണ് നമുക്ക് കാണാൻ കഴിയുക, ദാവീദ് മുതൽ യേശുവിന്റെ പിതാവായി അറിയപ്പെട്ട യോസെഫ് വരെ. അതേസമയം മറ്റതിൽ കാണാൻ കഴിയുക 26 പേര് മാത്രമാണ്. മത്തായി ഇദ്ദേഹത്തിന്റെ ദാവീദിന്റെ മകനായ ശലമോനിൽ, സോളമനിൽ യേശുവിന്റെ വംശാവലിയുടെ പിതൃത്വം ആരോപിക്കുമ്പോൾ, അതേസമയം ലൂക്കോസ് ചെയ്യുന്നത് ദാവീദിന്റെ പുത്രനായ നാഥാനിൽ ഈ പിതൃത്വം ആരോപിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ യോസെഫിന്റെ പിതാവാരാണ് എന്ന വിഷയത്തിൽ വരെ അഭിപ്രായ വ്യത്യാസമാണ്. യോസെഫിനെ ജനിപ്പിച്ചത് യാക്കോബാണ് എന്ന് മത്തായി പറയുമ്പോൾ യോസെഫിന്റെ പിതാവ് ഹേലിയാണ് എന്നാണ് ലൂക്കോസിന്റെ അഭിപ്രായം. വൈരുദ്ധ്യങ്ങളാണ്. യേശുവിന്റെ ഉപദേശങ്ങളുടെ വിഷയത്തിൽ യേശു വൈരുദ്ധ്യം പറയുമോ? പറയില്ല, ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ ബൈബിൾ നമ്മൾ ദൈവനിശ്വാസിതമാണ് എന്ന് പറഞ്ഞാൽ യേശു വൈരുദ്ധ്യം പറഞ്ഞു എന്ന് പറയേണ്ടി വരും. യേശു പറയുന്നു, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം സത്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 5 31 വചനം. അതേപോലെ യേശു പറയുന്നു, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം സത്യമാണ്, അതും യേശു പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8 14 വചനം. ഇല്ല, ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു, ദൈവത്തിന്റെ പ്രമാചകനായി വന്ന യേശു ക്രിസ്തു ഒരു സമയത്തൊന്നും മറ്റൊരു സമയത്ത് മറ്റൊന്നും പറയുന്ന വ്യക്തിയല്ല. യേശു പറഞ്ഞതല്ല ഇത്, യോഹന്നാൻ ആരോപിച്ചതാണ്. അതേപോലെ തന്നെ യേശുവിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ വൈരുദ്ധ്യങ്ങളാണ് നിരവധി. യേശു മരണത്തിന്റെ സമയത്ത് അവസാനമായി പറഞ്ഞത് എന്താണ് എന്ന വിഷയത്തിൽ വരെ വൈരുദ്ധ്യമാണ്. നമുക്ക് മത്തായി പറയുന്നത്, ഏലി ഏലി ലമാ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്നാണ്. അതേസമയം ആ യോഹന്നാൻ പറയുന്നത്, ഞാൻ തലചായ്ച്ചുകൊണ്ട് ഞാനിത് എൻ്റെ ജീവനെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടുകൂടി ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ കലവറ. അത് എന്തുകൊണ്ടാണ്? ഒരിക്കലും തന്നെ മാനുഷികമായ കരവിരുതുകൾ നടന്നതുകൊണ്ട്, അതല്ലാതെ പ്രമാചകന്മാരുടെ തകരാറ് കൊണ്ടല്ല. ഇനി നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, നമുക്കിതെല്ലാം മത്തായിലും മർക്കോസിലും ലൂക്കോസിലും സംഭവിച്ച അബദ്ധങ്ങളാണെന്ന് സമ്മതിച്ചാൽ പോരെ, തീർച്ചയായും അതാണ് സത്യം, അതാണ് വസ്തുത. എന്തിനാണ് അധികം പറയുന്നത്? ശാസ്ത്രം നമ്മൾക്ക് ട്ടി അവതരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, അതല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഗ്രന്ഥശേഖരങ്ങളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പഴയ നിയമ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടല്ലോ, പച്ചയായ പഴയ നിയമ പുസ്തകം. ആ പഴയ നിയമ പുസ്തകം ഉദ്ധരിക്കുന്ന വിഷയത്തിൽ വരെ പുതിയ നിയമ ഗ്രന്ഥകർത്താക്കൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അവർക്ക് തെറ്റുപറ്റിയതാണോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. മർക്കോസിന്റെ സുവിശേഷം 1 വചനത്തിൽ മർക്കോസ് ഉദ്ധരിക്കുന്ന പഴയ നിയമ വചനമുണ്ട്. എന്താണ് മർക്കോസ് ഉദ്ധരിക്കുന്നത്? ഇതാ, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കുമെന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ യെശയ്യാവിൻ്റെ 66 പുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കുക, ഇങ്ങനൊരു വചനമേ ഇല്ല എന്നുള്ളതാണ് സത്യം. യെശയ്യാവിൻ്റെ 66 പുസ്തകങ്ങളിൽ ഇങ്ങനൊരു പ്രവചനമില്ല. എന്നാൽ ഉണ്ട്, എവിടെയാണുള്ളത്? മാലാഖിയുടെ പുസ്തകം 3:1 കോട്ട് ചെയ്തപ്പോൾ തെറ്റുപറ്റിയതാണ്. സ്വാഭാവികമാണ്, മനുഷ്യരാണ്, തെറ്റുപറ്റും. അത് അവരിൽ മാത്രം ഏൽപ്പിക്കുക. ഇതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 10:34 വചനത്തിൽ യേശു പറയുന്നതായി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഞാൻ നിങ്ങൾ ദൈവത്തിൽ നിങ്ങൾ ദേവന്മാരെന്ന്
നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ ഞാൻ പറഞ്ഞു എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ദേവന്മാരെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ന്യായ പ്രമാണം എന്താണ്? പഞ്ചപുസ്തകങ്ങളാണ്, ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം. ഈ പഞ്ചപുസ്തകങ്ങളിൽ നിങ്ങൾ ദേവന്മാരാടി എന്ന് ഞാൻ പറഞ്ഞു എന്ന വചനമേ ഇല്ല. എന്നാൽ പഴയ നിയമത്തിലില്ലേ? ഉണ്ട്. യോഹന്നാൻ കളവ് പറഞ്ഞതല്ല, യോഹന്നാൻ കോട്ട് ചെയ്തപ്പോൾ തെറ്റിയതാണ്. പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകം 82-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ നമുക്ക് ഇക്കാര്യം കാണാൻ കഴിയും. അത് കോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അബദ്ധം പറ്റിപ്പോയി. ഇങ്ങനെയാണ് പലപ്പോഴും അബദ്ധങ്ങൾ. ഇനി ആ അബദ്ധങ്ങൾ പരിശുദ്ധാത്മാവിന് സംഭവിച്ച അബദ്ധങ്ങളാണെങ്കിൽ അത് തിരുത്തുവാൻ ഈ നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ പുതിയ ആത്മാക്കൾ ജനിച്ചിരിക്കുന്നു എന്നുള്ള സത്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അറിയേണ്ടതിനു വേണ്ടി സമക്ഷിത്തിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ മത്തായി ഉദ്ധരിക്കുന്ന, യേശുവിൽ ആരോപിക്കുന്ന ഒരു പ്രവചനമുണ്ട്. ഇസ്രായേൽ മക്കൾ എൻ്റെ വിലയായ 30 വെള്ളി നാണയത്തിന് വിറ്റു. അതുകൊണ്ട് കുശവന്റെ ഇടം വാങ്ങി എന്നുള്ള വചനം അതുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്. ഇരമ്യാ പ്രവാചകൻ എഴുതിയതുപോലെ, ഇരമ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ പരിശോധിക്കുക. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം ഇരമ്യാ ജറമിയ പ്രവാചകൻ എഴുതിയതുപോലെ സകല ബൈബിൾ പതിപ്പുകളിലും അതാണ്. എന്നാൽ ജറമിയ പ്രവാചകന്റെ പുസ്തകം 52 അധ്യായങ്ങളും നിങ്ങൾ അരച്ചു പറിച്ചുവാക്കി നോക്കൂ, ഈ വചനം കാണാൻ കഴിയില്ല. എന്നാൽ ഇല്ലേ പടിയ നിയമത്തിൽ ഉണ്ട്. സഖര്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിലെ 12-13 വചനങ്ങളിൽ ഈ വചനമുണ്ട്. ഇത് ഉദ്ധരിച്ചപ്പോൾ പറ്റിയ തെറ്റാണ്. അത് തുടർച്ചയായി തലമുറകളായി തെറ്റായി തുടർന്നു വന്നതാണ്. ആ തെറ്റ് നമുക്ക് ഇംഗ്ലീഷ് ബൈബിൾ കിങ് ജെയിംസ് വേർഷനിൽ, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിൽ, ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ, അതേപോലെ തന്നെ എന്താ ന്യൂ ജെറൂസലം വേർഷനിൽ ഇങ്ങനെ എന്ന് വേണ്ട ഇംഗ്ലീഷ് ബൈബിളിൽ പൊതുവെ കാണാം. നമ്മുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന മലയാള ബൈബിളുകളിൽ, സത്യവേദ പുസ്തകത്തിൽ പച്ചയായി കാണാം. പക്ഷേ ഇതാ 1990-കളിൽ എറണാകുളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയ ബൈബിൾ പരിശുദ്ധാത്മാവിന് 100 ആണ്ടുകൾക്ക് മുമ്പ് പറ്റിയ തെറ്റ് ഈ ബൈബിളിൽ നമുക്ക് തിരുത്തിയത് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയും മത്തായിയുടെ സുവിശേഷം. 28-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു, കർത്താവെന്നോട് അരുൾ ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് സഖര്യാ പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തതിന് അന്ന് നിവർത്തി വന്നു. സഖര്യാ പ്രവാചകൻ എന്ന് ഇതിനു മുൻപ് ഒറ്റ ബൈബിൾ പതിപ്പുകളിലുമില്ല. എന്തേ കാരണം? ഈ അത് ബൈബിൾ എഴുതിയ അദ്ദേഹത്തിന് പറ്റിയ തെറ്റാണ്, മത്തായിക്ക് പറ്റിയ തെറ്റ്. ആ തെറ്റ് തിരുത്താൻ കൊച്ചിയിൽ പുതിയ പരിശുദ്ധാത്മാക്കൾ ഇറങ്ങേണ്ടി വന്നു എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് വിനീതമായി നാം ചോദിക്കുക. യഥാർത്ഥത്തിൽ എന്താണ്? ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. ഈ അബദ്ധങ്ങളുടെ കാരണം മാനുഷികമായ കരവിരുതുകളാണ്. ആ കരവിരുതുകൾ ഉള്ളത് കൊണ്ട് തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചരിത്രപരമായ അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രവചനപരമായി പൂർത്തീകരിക്കപ്പെടാത്തതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നിങ്ങളോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. അഫല യതദബ്ബറൂന അൽഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇൽ 82-ാമത്തെ വചനമാണ്. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. തീർച്ചയായും ഈ ഖുർആൻ സ്വയം വെല്ലുവിളിക്കുന്ന, ആ വെല്ലുവിളിയുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ബൈബിളിനെ നാം പരിശോധനാ വിധേയമാക്കിയത്. എങ്കിലും ബൈബിളിൽ ദൈവിക വചനങ്ങളുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാന ായ ജോൺസൺ സി ഫിലിപ്പ് സാറ് ഇവിടെ ഉദ്ധരിച്ച ശാസ്ത്രീയമായി യോജിക്കുന്ന വചനങ്ങൾ അതിലുണ്ടാകും, ചരിത്രപരമായി കൃത്യമായ വചനങ്ങൾ അതിലുണ്ടാകും, പ്രവചനപരമായ കൃത്യത ഉള്ള പല വചനങ്ങളും അതിലുണ്ടാകും. അതോടൊപ്പം അബദ്ധങ്ങളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, അത് മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നതുകൊണ്ടാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറുദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്ത 15 മിനിറ്റ് ദയവായി ശ്രദ്ധിക്കണമേ, അടുത്ത 15 മിനിറ്റ് ടീ ബ്രേക്കാണ്. അതുകൊണ്ട് ദയവായിട്ട് നമുക്ക് 15 മിനിറ്റ് സമയത്തേക്ക് വിശ്രമത്തിനായിട്ട് പിരിയാം. താങ്ക് യു. എല്ലാവർക്കും നമുക്ക് തുടങ്ങാവോ?
സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് നാം സംവാദത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദയവായി എല്ലാവരും സീറ്റുകളിലേക്ക് ഇത്രയും പെട്ടെന്ന് മടങ്ങേണ്ടതാണ്. തുടർന്ന് നാം മുമ്പ് നിശ്ചയിച്ചതുപോലെ അടുത്ത 20 മിനിറ്റ് സമയം ശ്രീ വർഗീസ് എം സാമുവൽ നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ സ്റ്റേജിൽ ഈ പാനലിലുള്ള ശ്രീ വർഗീസ് എം സാമുവൽ നമുക്ക് പരിചിതനാണ്. അദ്ദേഹത്തെ വിശേഷ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ അടുത്ത 20 മിനിറ്റ് സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. നമുക്കത് ശ്രദ്ധിക്കാം. ദയവായിട്ട് അത്യാവശ്യം കാറ്ററിങ്ങിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലാത്തവർ വളരെ പെട്ടെന്ന് അകത്ത് വന്നിരിക്കുന്നത് സമയം നമ്മളെല്ലാവരെയും ബാധിക്കുന്നു. എല്ലാവരും ഇരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ദയവായിട്ട് എല്ലാവരും സീറ്റുകളിൽ ഇരുന്നാട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട മിസ്റ്റർ എം എം അക്ബർ സുദീർഘമായി സംസാരിച്ച ഭാഗങ്ങളുടെ വിശദീകരണമായി അല്ലെങ്കിൽ മറുപടിയായിട്ടാണ് ഞാൻ എൻ്റെ രണ്ടാം ഭാഗത്ത് കടക്കുന്നത്. 45 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ 20 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലും കമ്പി വാചകങ്ങളിൽ ഞാൻ എൻ്റെ പ്രഭാഷണം പറഞ്ഞ് പെട്ടെന്ന് നിർത്താൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ദൈവികത, ബൈബിളിൻ്റെ ദൈവികത എന്നുള്ള വിഷയമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ബഹുമാനപ്പെട്ട ജോൺസ് സാർ പല കാര്യങ്ങൾ അതിനുവേണ്ടി അദ്ദേഹം നിരത്തിവെക്കുകയുണ്ടായി. ബൈബിളിൻ്റെ ദൈവികത എന്നുള്ള വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കൈകാര്യം ചെയ്ത് കഴിയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. അദ്ദേഹം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരാം. വിശുദ്ധ ദൈവവചനത്തിൻ്റെ ബൈബിളിൻ്റെ ദൈവികത എന്ന് പറയുന്നത് കേവലം ശാസ്ത്രീയമായ അല്ലെങ്കിൽ ആർക്കിയോളജിക്കലായ പ്രവചനപരമായ ഇത്യാദി ചില കാരണങ്ങളും മാത്രമല്ല ദൈവവചനത്തിൻ്റെ ആധികാരികത, ദൈവിക നിലനിൽക്കുന്നുള്ളതായിരുന്നു മനസ്സിലാക്കണം. ദൈവവചനത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയ അതിപ്രധാനമായ മറ്റ് ദൈവികതയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന, പ്രസംഗിക്കുന്ന, പ്രഘോഷിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം ഇന്നും അതിൻ്റെ പ്രവൃത്തിക്ക് നഷ്ടം വരാതെ ഇത് പ്രവർത്തിക്കുന്നുള്ളതാണ്. അതിൻ്റെ അതിപ്രധാനമായ സന്ദേശമെന്ന് പറയുന്നത് പാപിയായ മനുഷ്യനെ രക്ഷിക്കുന്നു, അവൻ്റെ പാപക്ഷമ കൊടുക്കുന്നു, നിത്യജീവൻ അവനെ അവകാശിയാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ അകത്തളത്തിൽ കുടികൊള്ളുന്ന കഠിനമായ പാപത്തിൻ്റെ പ്രകൃതിയെ പറിച്ചു മാറ്റിയിട്ട് അവൻ്റെ ഉള്ളിൽ ദിവ്യമായ ഒരു സ്വഭാവം പകർന്ന് ചെന്നായ്ക്കളെ പോലെയുള്ള മനുഷ്യരെ കുഞ്ഞാടുകളെ പോലെ ആക്കി തീർക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി ജീവിക്കുന്നിടത്തോളം കാലം അത് ദൈവിക വചനം തന്നെയാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇത് ലോകത്തെമ്പാടും പ്രസംഗിക്കപ്പെടുന്നു, അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നു. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അനുഭവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, ഈ ദൈവവചനത്തിൻ്റെ സന്ദേശം അതിശക്തമായി പ്രസംഗിക്കുകയും അത് മുഖാന്തരം രൂപാന്തരപ്പെട്ട കോടാനു കോടി മനുഷ്യർ ഇന്ന് സാക്ഷികളായിട്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ദൈവികതയുടെ അതിപ്രധാനമായ ഒരു ഘടകമാണ്. അതിൻ്റെ സാക്ഷികളായ ചെറുപ്പക്കാർ ഇവിടെയും ഇരിപ്പുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ഭാഗത്തേക്ക് മാത്രം കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ബൈബിൾ മാത്രം വിശ്വസിക്കുന്നു, ബൈബിൾ മാത്രം വിശ്വസിക്കുന്നു, മറ്റുള്ള ഒന്നും വിശ്വസിക്കാത്തതിന് കാരണമെന്താണ്? രണ്ട് വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ മറുപടി പറയുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് എതിരായിട്ട് മറ്റൊരു സുവിശേഷം ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ആഗതനായ ഒരു മാലാഖ, അത് ഗബ്രിയേലാണെങ്കിലും ജിബ്രിയേലാണെങ്കിലും അത് മീഖായേലാണെങ്കിലും ഈ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സുവിശേഷ സന്ദേശത്തിനെതിരായിട്ട് സന്ദേശം തരുന്ന ഏതൊരു ദൂതനും ശപിക്കപ്പെട്ടവനാണെന്നാണ് ദൈവവചനത്തിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം. അതുകൊണ്ട് ശപിക്കപ്പെട്ട വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശപിക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥങ്ങളെയും ഞങ്ങൾക്ക് ദൈവികമായി അംഗീകരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് വേദപുസ്തകം മാത്രം ഞങ്ങൾ അംഗീകരിക്കുന്നു? ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടിച്ചേർക്കരുത്. സദൃശ്യവാക്യങ്ങൾ 30:6 അങ്ങനെയാണ് പറയുന്നത്, അതിനോടൊന്നും കൂട്ടിച്ചേർത്താൽ നീ കള്ളനായിത്തീരും. വേദപുസ്തകത്തോട് തിരുവചനത്തോട് കൂട്ടിച്ചേർത്താലും അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞാലും കള്ളനായിത്തീരും, നിന്നെ ദൈവം പിടിക്കുമെന്നും നിന്നെ വിസ്തരിക്കുമെന്നും വേദപുസ്തകത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ അത് തിരുത്തിയെന്നും അതിനോട് കൂട്ടിച്ചേർത്തു എന്നും പറയുന്നത് ഒരു ഭൂലോക മണ്ഡത്തരമായിട്ട് മാത്രമേ ഞങ്ങൾ കണക്കാക്കാൻ പറ്റൂ. അത് ഞങ്ങൾ തള്ളിക്കളയാണ്. പിന്നെ മിസ്റ്റർ എം എം അക്ബർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ മുൻപേ പറയേണ്ടിയായിരുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഞങ്ങളിവിടെ സംസാരിക്കുന്നത് വിശുദ്ധ ഖുറാൻ്റെ പരിവേഷത്തിൽ നിന്നുകൊണ്ടാണ്. അതിന് മറുപടി ഞാൻ ആദ്യം പറയുന്നത്, കാരണം
യുവാൻ സസാർ ഇവിടെ സംസാരിച്ചത് ശാസ്ത്രത്തിൻ്റെയും അതുപോലെ ആർക്കിയോളജിക്കൽ പ്രൊഫറ്റിക്കൽ ഇതുപോലുള്ള ആധികാരിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബൈബിളിലെ ബൈബിളിലെ ദൈവിക എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം മിസ്റ്റർ എം എം അക്ബർ പറഞ്ഞത് ഖുറാനിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്, അതിൻ്റെ ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ് ദൈവികത എന്നുള്ളതാണ്. അത് ഞങ്ങൾ യാതൊരു വരെയും കൽപ്പിക്കാതെ ആശയത്തെ ഞങ്ങൾ തള്ളിക്കളയാണ്. കാരണം ഖുറാൻ്റെ ഒരഭിപ്രായവും വേദപുസ്തകത്തിന് ആവശ്യമില്ല. കാരണം വേദപുസ്തകം രചിക്കപ്പെട്ട വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം രചിക്കപ്പെട്ട ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം രചിക്കപ്പെട്ട ഖുറാൻ്റെ ഏത് സാക്ഷ്യമാണ് ബൈബിളിന് ആവശ്യമുള്ളത്? അക്ബർ മുഹമ്മദ് ജീവിക്കുന്നതിനും അതിനു മുമ്പ് ജീവിക്കുന്നതിന് മുമ്പുള്ള ധാരാളം ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ ഇന്നും നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യവും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇന്ത്യാ ചരിത്രത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ ധാരാളം മനുഷ്യർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 1500 വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും മനുഷ്യൻ എഴുന്നേറ്റ് വന്നിട്ട് പറയുകയാണ് ഞങ്ങളത് ഈ ഇന്ത്യാ ചരിത്രം തെറ്റാണ്, മഹാത്മാഗാന്ധി ആരും കൊന്നതല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്, ഗോഡ്സെ വെടിവെച്ചതല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ആന മണ്ടത്തരമെന്നല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമാണെന്ന് സാധാരണക്കാരൻ ചിന്തിക്കുള്ളൂ. ആ ഒരു ആശയത്തിലും വിലയും കൽപ്പിച്ചുകൊണ്ട് ഖുറാന്റെ യാതൊരു സാക്ഷ്യവും വേദപുസ്തകത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ആശയത്തെ ഞങ്ങൾ തള്ളിക്കളയാണ്. ഇനിയും മറ്റു പല ചില കാരണങ്ങൾ ഇദ്ദേഹം പറഞ്ഞു, അതിലേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക്. ഒന്ന്, ഖുറാനിലുള്ള പല കാര്യങ്ങളും ബൈബിളിലില്ല. അത് സ്വാഭാവികമാണ്. കാരണം ഖുറാൻ എഴുതിയതും ബൈബിൾ എഴുതിയ രണ്ട് കാലത്താണ്. അപ്പോൾ ഖുറാന്റെ സാക്ഷ്യത്തിലുള്ളത് ബൈബിളിൽ വേണ്ട എന്ന് ഞങ്ങൾ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഖുറാനിൽ ഇല്ലാത്ത പലതും ബൈബിളിലുണ്ട്, ബൈബിളില്ലാത്ത പലതും ഖുറാനുണ്ട്. അതെന്താ അങ്ങനെ വരാൻ കാരണം? ഒന്നുകിൽ ഖുറാനിലുള്ളതെല്ലാം ബൈബിളിൽ അതുപോലെ കോപ്പി അടിക്കണമായിരുന്നു, അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. കാരണം ഇവരുടെ ഭാഷയത്തിൽ തന്നെ തിരുത്തപ്പെട്ടെന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥം കോപ്പി അടിക്കാൻ അദ്ദേഹം ബുദ്ധികേട് കാണിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ബൈബിളിൽ ഇല്ലാത്ത അനേകം കാര്യങ്ങൾ ഖുറാനുള്ളതിൻ്റെ കാരണം ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് പല സമുദായക്കാരുടെ ഇടയിലും അനേകം കെട്ടുകഥകളുണ്ട്. അതുപോലെ അറേബ്യൻ കെട്ടുകഥകൾ, യഹൂദ കെട്ടുകഥകൾ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ മാതാവിനെക്കുറിച്ചും മറ്റു പലരെയും കുറിച്ചും നിലനിന്നിരുന്ന പല കെട്ടുകഥകൾ അവിടുന്ന് ചകഞ്ഞെടുത്ത് എഴുതിയുണ്ടാക്കിയതാണ് ഖുറാൻ എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഖുറാനിൽ ബൈബിളില്ലാത്ത പലതും ഉണ്ടെന്നുള്ള ഒരു സത്യമാണ്. അത് ദൈവികളുടെ ആധികാരികം ബൈബിളിൻ്റെ ആധികാരികമായിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് ആ കാര്യം ഞങ്ങൾ തള്ളിക്കളയാണ്. മൂന്നാമത്തെ കാര്യം, മോശ എഴുതിയതിന് മോശ മരിച്ചടക്കപ്പെട്ടതിന് ശേഷം എഴുതപ്പെട്ട പല കാര്യങ്ങളും ബൈബിളിനകത്തുണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയതാണെന്നാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് അതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നുണ്ട് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ഞങ്ങൾ അംഗീകരിക്കാത്ത ഒരു വ്യക്തി പറയുന്നതിനേക്കാൾ ആധികാരികത ഞങ്ങൾ ദൈവവും കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മോശ അത് എഴുതിയെന്ന് ഞങ്ങൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിന് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഇനി മാത്രമല്ല, മോശ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് മോശ ജീവിച്ചിരുന്ന കാലങ്ങൾക്ക് മുമ്പ് ഒത്തിരിയോ കാര്യങ്ങൾ മോശം എഴുതിയിട്ടുണ്ട്. അതിനെന്താ മറുപടി എന്നറിയാമോ? ബൈബിളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നടക്കാനുള്ള എത്രയോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തി കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ വേദപുസ്തക ഇനി നടക്കാനുള്ള 100 കാര്യങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നടന്ന സംഭവങ്ങൾ അത് വള്ളി പുള്ളി തെറ്റാതെ തൻ്റെ ദാസന്മാർക്ക് എഴുതി കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും വെളിപ്പെടുത്തി കൊടുക്കുവാനും കഴിയുന്ന സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് മോശ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയെന്നുള്ളത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, മോശ പഞ്ചഗ്രന്ഥം എഴുതിയപ്പോൾ ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിനകത്ത് ചില കാര്യങ്ങൾ മോശയുടെ അടക്കം അത് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്, ഞാൻ തിയോളജി സെമിനാരി പഠിച്ചതാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ സെമിനാരികളിൽ പഠിച്ചതും മോശ എഴുതിയിട്ടല്ല, യോശുവ ആവർത്തന പുസ്തകത്തിൻ്റെ അവസാന ഭാഗം എഴുതിയതായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ സംശയിക്കുന്നു എന്ന് പറയുന്നത് അതും മറ്റൊരു മടയത്തരമായി കണക്കുകൂടുന്നു മാത്രം. മാത്രമല്ല, ബൈബിളിൽ ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ച് വല്ല പ്രസ്താവനയുണ്ടോ? ഉണ്ട്. ബൈബിളിൽ വ്യക്തമായിട്ട് ജീവിതത്തിൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാർമ്മികമായതോ അധാർമ്മികമായതോ സത്യമോ അസത്യമോ നീതിയോ അനീതിയോ എല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്ന് നല്ല ഭാഷയിൽ ലോകത്തിൽ ഇന്നുവരെ ഒരു നേതാവും ഒരു മതഗുരുവും ഒരു മതാചാര്യൻ നൽകാത്ത ഏറ്റവും ഉന്നതമായ ഔന്നത്യമുള്ള
സദാചാര മൂല്യങ്ങളുള്ള ആശയങ്ങൾ, ധാർമ്മിക അനുഷ്ഠാനങ്ങൾ എഴുതി വെച്ചിട്ട് വിശുദ്ധ ബൈബിളിനകത്താണ്. അതിന് തത്തുല്യമായിട്ടൊരു ധാർമ്മിക ഉപദേശം ഈ ഭൂമിയുടെ വരപ്പിൽ ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ബൈബിളിൽ പറഞ്ഞൊരു വാക്യം തന്നെ ഞാൻ ആവർത്തിക്കാം. രണ്ട് തിമൊഥെയോസ് 3:16 വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് ഗുണീകരണത്തിനും ശാസനത്തിനും നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്. ഒരു വ്യക്തിയെ നീതീകരിക്കുവാൻ, ഗുണീകരിക്കുവാൻ, ശാസിക്കുവാൻ, തർജ്ജനം ചെയ്യുവാനുള്ളതെല്ലാം ദൈവവചനത്തിലുള്ളതുകൊണ്ട് അത് ധാർമ്മികമായി എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ട ഒരു പൂർണ്ണതയുള്ള ദൈവവചനമാണെന്നും പ്രഖ്യാപിച്ച ആ ഭാഗവും ഞാൻ വിടുകയാണ്. മൂന്നാമത്തെ കാര്യം, അശ്ലീലങ്ങളുടെ കാര്യം പറയാൻ. വാസ്തവത്തിൽ ഖുറാൻ വായിക്കുന്ന ഒരു വ്യക്തിക്ക് അശ്ലീലങ്ങൾ, ഭേദപുസ്തക അശ്ലീലങ്ങളെക്കുറിച്ച് പറയാൻ പോലും യോഗ്യതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയാൻ കാരണമുണ്ട്. ലോത്തിൻ്റെ അശ്ലീലത്തെക്കുറിച്ചും ദാവീദിൻ്റെ അശ്ലീലത്തെക്കുറിച്ചും അശ്ലീലം കാണിച്ചെന്ന് പറയുന്നതിനെ കുറിച്ചും നോഹയെക്കുറിച്ചുമൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ബൈബിൾ ദൈവീക ഗ്രന്ഥമല്ല എന്നാണ് ഒരു പ്രഖ്യാപനം. അത് സ്വാഭാവികമായിട്ട് നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ തള്ളിക്കളയാനൊരു ആശയം മാത്രമേ ഉള്ളൂ. കാരണം ബൈബിളിൽ ഈ പറഞ്ഞിരിക്കുന്ന അശ്ലീലങ്ങളെ സാധൂകരിച്ചുകൊണ്ടല്ല എഴുതിയിരിക്കുന്നത്. ഒരു പത്രത്തിനകത്ത് ഒരു മോശമായ ഒരു വാർത്ത വന്നാൽ അത് ആ പത്രക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് വിഡ്ഢിതരം മാത്രമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അവരൊരു അറിഞ്ഞു സംഭവം, അതിനെ അതുപോലെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് കാരണത്താൽ ആ പത്രക്കാർ മുഴുവൻ ആ കൊലപാതകത്തിനോ ബലാത്സംഗത്തിനോ അനുകൂലിക്കുന്നു എന്ന് പറയുന്നത് എന്ത് ചിന്തിക്കാൻ പറ്റും? ആ നമ്മൾ അതുകൊണ്ട് അത് ആ ഭാഗം തള്ളിക്കളയാണ്. മറുവശത്ത് അശ്ലീലങ്ങളെ കുറിച്ച് എഴുതി വെക്കുമ്പോൾ വേദപുസ്തകത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്, വേദ പ്രവാചകന്മാർക്കും നിയമം ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ആര് വേദപുസ്തകത്തിൽ അശ്ലീല പ്രവൃത്തികൾ ചെയ്തോ, ദൈവത്തിൻ്റെ പ്രമാണത്തിനെതിരായിട്ട് ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ദൈവം തക്ക സമയങ്ങളിൽ ഇടപെടുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ദാവീദിൻ്റെ കഥയുടെ ഇച്ചിരി ഭാഗം മാത്രമേ എനിക്ക് തോന്നുന്നു മിസ് എം എം അക്ബർ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ദാവീദ് തെറ്റ് ചെയ്തു. അദ്ദേഹം ഒരു പെണ്ണിനെ കുളിമുറി പോയി നോക്കിയോ മറ്റു കൊട്ടാരത്തിൻ്റെ പുറത്ത് നോക്കി കണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം കണ്ടത് കുളിമുറി പോയി നോക്കിയതാണ്, അതെന്താ എനിക്കറിയത്തില്ല. എന്തായാലും കൊട്ടാരത്തിൻ്റെ തട്ടിൽ മുകളിൽ അദ്ദേഹം കണ്ടിട്ട് ആ സ്ത്രീയെ വശീകരിച്ച് കൊണ്ടുവന്നെന്നോ അവളോട് ബന്ധപ്പെട്ടു എന്നും ബൈബിളിൽ പറയുന്നുണ്ട്. ആ സത്യമാണ്. അത് കണ്ടിട്ട് ആ സ്ത്രീയെ ഞാൻ നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപനം ബൈബിൾ ചെയ്യുന്നില്ല. ബൈബിൾ പറയുന്നത് ആ ദാവീദിനെ വിളിച്ചു കൊണ്ടുപോയി പ്രവാചകനെ അയച്ചിട്ട് നീ ഈ ചെയ്ത കുറ്റത്തിന് നിന്റെ തലമുറ പോലെ ശിക്ഷിക്കപ്പെടുമെന്ന് കഠിനമായി ശിക്ഷ പ്രഖ്യാപിച്ചിട്ട് ആ ബന്ധത്തിലൂടെ അവനുണ്ടായ കുഞ്ഞിനെ കൊന്നുപോലും ദൈവം അവനോട് ശിക്ഷയ്ക്ക് പകരം വീട്ടിയ നീതിമാനായ വിശുദ്ധനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവാചകന്മാർക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെയെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന അനീതിയുള്ള ഒരു ദൈവത്തെക്കുറിച്ചല്ല ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യനും വേദപുസ്തകം വായിച്ച് മനസ്സിലാകും. അതുപോലെ തന്നെ ലോത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ വേദപുസ്തകത്തിൽ അധാർമികതയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെല്ലാം ശിക്ഷ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ അതിനെ കുറ്റം പറഞ്ഞേനെ. എൻ്റെ ദൈവം ഒരെണ്ണം പോലും നിന്റെ പ്രവൃത്തികൾ പോലും വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് ശിക്ഷിച്ച എൻ്റെ ദൈവം നീതിമാനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു വശത്തേക്ക് ഞാൻ കടന്നു വരാം. എന്താണെന്നറിയാമോ? അശ്ലീലം, ഒന്നുകിൽ അശ്ലീലം ഇഷ്ടപ്പെട്ടിരുന്നു വേദപുസ്തകം എഴുതിയവർ, അതുകൊണ്ട് അത് എഴുതി ചേർത്തു എന്നുള്ളതാണ് ഒരാശയം. അതല്ല, മറുവശത്ത് അശ്ലീലങ്ങൾ രേഖപ്പെടുത്തിയത് ആ വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വാസീയമായ ദൈവവചനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് തിരുത്തുവാൻ ധൈര്യപ്പെടാത്തത് കൊണ്ടാണ് അവരതുകൂടെ രേഖപ്പെടുത്തി വെച്ചത്. ഇത് മനസ്സിലാക്കാതെ ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രം കൊട്ടിഘോഷിച്ചുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിന് നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. അതുകൊണ്ട് വേദപുസ്തക അശ്ലീലങ്ങളെക്കുറിച്ച് പറയുവാൻ ആർക്കും യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് പറയുമ്പോൾ നമുക്കറിയാം ബൈബിളിൽ ധാർമ്മികത ദൈവം ഇത് ചെയ്താണ്. ഒരു ദാവീദ് ഒരു പാപം ചെയ്തപ്പോൾ ദൈവം ദാവീദിനെ ശിക്ഷിച്ചു. പക്ഷേ ഖുറാനിൽ നമ്മൾ വായിക്കുമ്പോൾ മുഹമ്മദ് നബി ദത്തുപുത്രൻ്റെ ഭാര്യയെ വെച്ചപ്പോൾ അത് അനുവദിച്ചു കൊടുത്തു. എണ്ണമറ്റ ഭാര്യമാരെ അദ്ദേഹം സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൻ്റെ പിതൃ സഹോദരിമാരുടെ മക്കളെയും സഹോദരന്മാരുടെ മക്കളെയും അമ്മയുടെ ബന്ധു സഹോദരി സഹോദരന്മാരുടെ മക്കളെയും അതുപോലെ അടിമ സ്ത്രീകളെ എല്ലാം നിനക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു, മറ്റാർക്കും അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന ധാർമ്മികത ആർക്ക് എത്ര വലുതാണ്, അത് നിങ്ങൾ സ്വാഭാവികമായി ചിന്തിക്കുക. മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ ദത്തുപുത്രന്മാരെ മക്കളായിക്കാണ്, അവിടെ ഭാര്യമാരെ ഒരിക്കലും മക്കളോട് അംഗീകരിക്കാൻ പാടില്ല. അതും പോലും മുഹമ്മദ് നബിക്ക് മാത്രം അനുവദിച്ചു കൊടുത്ത അള്ളാഹുവിനെ നമുക്ക് ഏത് നിലയിൽ നമുക്ക് കണക്കൂട്ടാൻ പറ്റും? അത് നിങ്ങൾക്ക് വിടുകയാണ്. അതിനേക്കാൾ ഉന്നതവും ശ്രേഷ്ഠവും ഔന്നത്യമുള്ള തെറ്റിനെ തെറ്റായി തന്നെ കണ്ട തിരുവചനത്തെ ഇന്നും ദൈവവചനം തന്നെയാണ്. അതാണ് വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വാസ്യത മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. ഇനി സങ്കീർത്തനങ്ങളെക്കുറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞു. അതിങ്ങനെയാണ്, ദാവീദ് നബിക്ക് സബൂർ ദൈവം എടുത്തു കൊടുത്തു. അതിനകത്ത് കോരഹിനെ കുറിച്ചുണ്ട്. ബൈബിളിൽ ഒരിടത്തും ഇങ്ങനെ സങ്കീർത്തനങ്ങൾ മുഴുവൻ ദാവീദ് എഴുതിയാണെന്ന് ആരും പറയുന്നില്ല, ഞങ്ങളും പറയുന്നില്ല, ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല.
ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദാവീദ് മാത്രം സങ്കീർത്തനം എഴുതിയിട്ടുണ്ടോ, കോരഹൂത്രന്മാരോ അല്ലെങ്കിൽ മോശയോ സങ്കീർത്തനം എഴുതിയിട്ടുണ്ടോ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് സബോര ദാവീദിന് മാത്രം എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഖുറാൻ സാക്ഷ്യത്തെ അംഗീകരിക്കാതെ യഹൂദന്മാരുടെ വേദപുസ്തകം എന്ന് പറയുന്ന പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളെ മുഴുവൻ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ആ ആശയത്തെയും ഞങ്ങൾക്ക് തള്ളിക്കളയാമെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് യേശു ശിഷ്യന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളും യേശു പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് യേശുവും ശിഷ്യന്മാരെ അംഗീകരിച്ച ഒരു ആശയത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കേണ്ട ഒരാവശ്യമില്ല. അത് ഞങ്ങൾ ദൈവികത എന്ന് കണക്കുകൂടുന്ന പ്രധാനപ്പെട്ട കാര്യം അത് യേശു ക്രിസ്തു അംഗീകരിച്ചുവോ അപ്പോസ്തലന്മാർ അംഗീകരിച്ചുവോ അപ്പോസ്തലന്മാർ അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. ആ മാനദണ്ഡത്തിൽ അത് ദൈവികമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഞങ്ങൾ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ശാസ്ത്രീയമായി ശാസ്ത്രീയമായി പെട്ടെന്ന് പോയിക്കോട്ടെ, ശാസ്ത്രീയമായ വശത്തൂടെ കിടക്കുമ്പോൾ അതെനിക്കൊന്ന് കുറെ കൂടെ നല്ലതായിട്ട് ജോൺസൺ സാറ് പറയും. ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യത്തിന് മാത്രം ഞാൻ ഉത്തരം പറയാം, എന്നാലും കേട്ടിരിക്കും മറുപടി അറിയിക്കും. 104 സങ്കീർത്തനം 5 വാക്യത്തിൽ ഭൂമി ഒരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിനെ ഉറപ്പിച്ചിരിക്കുന്നു എന്നൊരു വാക്യം എടുത്തുകൊണ്ട് ഭൂമി കറങ്ങാതിരിക്കുന്നു എന്നൊരു കണ്ടുപിടുത്തം നടത്തി. എനിക്ക് വായിച്ചും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. നിങ്ങൾ നോക്കിയാട്ടെ, ഈ ഫാൻ ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്, ഇത് ഇളകിപ്പോകാതെ വണ്ണം ഉറപ്പിച്ചിരിക്കുന്നു എന്നും അതിൻ്റെ അർത്ഥം അത് കറങ്ങാതെ വണ്ണം ഉറപ്പിക്കുന്നു എന്നാണോ, അതോ താഴെ ഇരിക്കുന്നതിന് ഉച്ചയിലോടെ അത് വീഴാതിരിക്കാൻ വേണ്ടി മാന്യമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നതാണ് അർത്ഥം? അത് സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബൈബിൾ ഏതോസ്തു ഉറപ്പിച്ചിരിക്കുന്നു പറയുമ്പോൾ നമ്മളെയും കൊണ്ട് ഉരുണ്ടു വടഞ്ഞ് മറിഞ്ഞു വീണത് ഇല്ലാതായി തീരാതിരിപ്പാൻ അതിൻ്റെ അച്ചുതണ്ടിൽ അതിൻ്റെ ഭ്രമണപഥത്തിൽ മാന്യമായി ദൈവനെ ഉറപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അത് ചിന്തിക്കുന്ന മനുഷ്യനും വായിക്കുന്ന മനുഷ്യനും സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. അതും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി വൈരുദ്ധ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ വേദോസ്തുത്തിലെ ഒത്തിരി വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണണം, ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയ വൈരുദ്ധ്യങ്ങൾ മിഷ തിരുവട്ടരകൃഷ്ണൻ കൂടി ഒരു പുസ്തകം എഴുതിയതിന് ശേഷം എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകം അദ്ദേഹം കോട്ട് ചെയ്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം, ഈ പുസ്തകത്തിനകത്ത് മറുപടി പറഞ്ഞിരിക്കുന്ന 40 ചോദ്യങ്ങൾ അതുപോലെ ഇതിനകത്ത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട എന്താണ്? സത്യം അന്വേഷിക്കുക എന്നുള്ളതല്ല, ഈ കാര്യങ്ങൾ കാര്യമായിട്ട് അറിയാത്ത സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ആശയം. അത് നമുക്ക് സ്വാഭാവികം മനസ്സിലാവും, കാരണം ഇതിനകത്ത് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും വേദപുസ്തകത്ത് എന്ത്, ഇദ്ദേഹം ഇവിടെ പറഞ്ഞ പല വൈരുദ്ധ്യങ്ങൾ എല്ലാം പറയാൻ സമയം കിട്ടില്ല, സമയം എനിക്കും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഓടിപ്പോകുന്നത്, അല്ലെ ഓരോന്നോരോന്ന് പറയാൻ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇതിനകത്ത്. അപ്പം നിങ്ങൾ നോക്കണം, ഒരു മനുഷ്യൻ ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ചിന്ത എന്തായിരിക്കാം? അസത്യം പല പ്രാവശ്യം ആവർത്തിച്ച സത്യമാവോ? ഒരു കാലത്തുമില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആവർത്തിക്കുന്ന ഈ നീച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ മിസ്റ്റർ എം എം അക്ബറോ ഇവിടെ ആരോപിക്കുന്ന ഈ പുസ്തകത്തിൽ ആരോപിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമല്ല. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രിസ്തീയ മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ചിന്തിക്കുകയും സംവാദം നടത്തുകയൊക്കെ ചെയ്തിട്ട് മാന്യമായിട്ട് മറുപടി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴുള്ള ചില മുസ്ലിം സഹോദരന്മാർക്ക് അത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ടാണ്. ഞങ്ങൾക്കൊരു അത്ഭുതമില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംവാദം ഞങ്ങൾ തയ്യാറാകുന്നത്. മാത്രമല്ല ഇത് ഇസ്ലാമിനുള്ള ഒരു മറുപടിയെ കുറിച്ചുള്ള പുസ്തകമാണ്. ഇത് 1835 പബ്ലിഷ് ചെയ്താണ്. നിങ്ങൾ മനസ്സിലാക്കണം, 75 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതറിയാത്ത ആൾക്കാർ പുത്തനെന്തോ കിട്ടിയെന്നുള്ള ധാരണയെങ്കിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. അതും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങൾക്ക് എല്ലാം ഇവിടെ മറുപടിയുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ അതിനെല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് മറുപടി പറയാം. അവസാനമായി അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടെ ഞാൻ പറഞ്ഞു, അതിനെ ഒന്ന് അതിനോട് ഒരു വാചകം മറുപടി പറഞ്ഞു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ മുഹമ്മദിനെ പോലെ ഒരു പ്രവാചകനായി യേശുവിനെ അംഗീകരിക്കുന്നു. ആ വാക്യത്തെ 101% ഖണ്ഡിച്ചു കളയാണ്. കാരണം യേശു ക്രിസ്തുവിനെയും മുഹമ്മദിനെയും ഒരേ നിലയിൽ ഒരു കാലത്ത് നിർത്താൻ സാധ്യമല്ല. ഏത് കാരണത്തിലാണ് നിർത്താൻ പറ്റുക? ജീവിതത്തിൻ്റെയോ ധാർമ്മികതയുടെയോ ഉപദേശത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേത് കാരണത്തിൻ്റെ ദൈവികതയുടെ കാരണത്തിലോ, ഒരു കാരണവശാലും ഈ രണ്ട് വ്യക്തികളെ തമ്മിൽ താതാല്മ്യപ്പെടുത്താൻ പറ്റില്ല. അജഗജാന്തരം അന്തരമുണ്ട്, കോടിക്കണക്കിന് മൈലുകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. ഒരു പക്ഷേ ഖുറാൻ പോലും പാപം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന മുഹമ്മദ് നബിയും ഒരു തെറ്റെങ്കിലും എൻ്റെ പേരിൽ കാണിക്കാൻ കഴിയുമെങ്കിൽ അത് സമൂഹത്തോട് കാണിക്കാൻ പറഞ്ഞ യേശു ക്രിസ്തു തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധമില്ല. അതുകൊണ്ട് ആ കാര്യവും ഞങ്ങൾക്ക് ഒരിക്കലും ക്രിസ്തീയ സഹോദരങ്ങളെ ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗവും വിടുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ കേൾക്കുന്നത് അതുപോലെ ഞങ്ങൾ പറഞ്ഞ അത്ര ശരിയാണെന്ന് ചിന്തിക്കാതെ ഇതിന് മറുപടി പറയാൻ, അത് ചിന്തിക്കുവാൻ, വായിക്കുവാൻ, മനസ്സിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂന അൽഹഖ ബിൽ ബാത്തിൽ വതക്തുമൂന അൽഹഖ വഅൻതും തഅലമൂൻ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഞാൻ അവതരിപ്പിച്ച വിഷയം ബൈബിളിൻ്റെ ദൈവീകതയ്ക്ക് കൃത്യമായി 7 വ്യക്തമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ബൈബിളിൻ്റെ ദൈവീകതയ്ക്കെതിരായ തെളിവുകളാണ് ഞാൻ നിരത്തിയത്. ഇവിടെ ബഹുമാന്യനായ സുഹൃത്തിപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് നടിക്കുന്നത് കൊണ്ടോ എന്നെനിക്കറിയില്ല, ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞു പോയത്. അദ്ദേഹം ഇവിടെ ഒന്നാമതായി തന്നെ പരിശുദ്ധ ഖുർആന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആ ഭൂമികയിലാണ് എല്ലാവരും നിൽക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുസ്ലിമാണ്. ഞാൻ ബൈബിളിനെയും ഗീതയെയും വേദങ്ങളെയും എല്ലാറ്റിനെയും നോക്കിക്കാണുക ഖുർആനിൻ്റെ ഭൂമികയിൽ നിന്നിട്ടാണ്. സ്വാഭാവികമായിട്ടും അതുണ്ടാവുള്ളൂ. കാരണം അത് ആ ഭൂമികയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ ഒരു യുക്തിവാദി പറയുന്നത് പോലെ, ഞാൻ പറഞ്ഞത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഭൗതികവാദി പറയുന്നത് പോലെ ബൈബിളിലെല്ലാ വചനങ്ങളും പുരാതന കാലഘട്ടത്തിലെ അന്തരായ വിവരമില്ലാത്ത കുറേ ആളുകൾ എഴുതിയുണ്ടാക്കിയതാണെന്ന് പറയാൻ സാധ്യമല്ല. അതിൽ ദൈവിക വചനങ്ങളുണ്ട്, അടിവരയിട്ട് പറയുന്ന ഇതിൽ ദൈവിക വചനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവചന പൂർത്തീകരണമുണ്ട്. ശാസ്ത്രവുമായി യോജിക്കുന്ന വചനങ്ങളുണ്ട്, ചരിത്രവുമായി യോജിക്കുന്ന വചനങ്ങളുണ്ട്. ബൈബിളിൻ്റെ അർത്ഥത്തിലുള്ള എല്ലാ വിശുദ്ധിയും അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് ശേഷം പലരും പലതും പല കോലത്തിലും കടത്തി കൂട്ടിയതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചു. അബദ്ധങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ ഞാൻ ഉദ്ധരിച്ചു. ഇവിടെ ബഹുമാന്യനായ ജോൺസൺ സാർ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ച 1-2 പോയിന്റുകളുമായി എനിക്ക് സ്വാഭാവികമായി വിയോജിക്കേണ്ടി വരികയാണ്. ഒന്നാമതായി അദ്ദേഹം ഇവിടെ പറഞ്ഞത്, ഞാനെൻ്റെ പുസ്തകത്തിൽ, എൻ്റെ പുസ്തകമാണ് പ്രധാനപ്പെട്ട പ്രശ്നം, എൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് മുഴുവനും ക്രിസ്തുമത വിരുദ്ധരായവരുടെ പുസ്തകങ്ങളാണ് എന്നാണ്. സത്യമായും സത്യസന്ധമായും ഞാൻ പറയട്ടെ, എൻ്റെ പുസ്തകം ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി എഴുതിയതല്ല. എൻ്റെ പുസ്തകം ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ള ബൈബിൾ ദൈവികമാണ് എന്ന് അംഗീകരിക്കുന്ന ആളുകളുടെ മുന്നിൽ ഇത് ദൈവികമല്ല എന്നും പരിശുദ്ധ ഖുർആനാണ് ദൈവികമെന്നും സ്ഥാപിക്കുവാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ്, സംശയമൊന്നുമില്ല. അത് ആ പുസ്തകം സ്വാഭാവികമായി തന്നെ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരെ പ്രാഥമമായി ഉന്നം വെക്കുന്നു. റൈമണ്ട് ഇ ബ്രൗൺ കോടാനുകോടി ക്രിസ്ത്യാനികളുടെ ബൈബിളിൻ്റെ വിഷയത്തിലെ ഒന്നാമത്തെ ഒതോറിറ്റിയാണ്. ഞാനല്ല കാപട്യം കാണിക്കുന്നത്. 20 ഓണററി ഡോക്ടറേറ്റുകളുള്ള, ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എൺമണി വലിയ കാര്യമാണെന്നുള്ള വെപ്പ്, അപ്പോൾ 20 ഓണററി ഡോക്ടറേറ്റുകളുള്ള ബൈബിളിൻ്റെ വിഷയത്തിലുള്ള റൈമണ്ട് ഇ ബ്രൗൺ, അദ്ദേഹം കത്തോലിക്കനാണ്, ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കനും ബ്രദറനും പിന്നെ എവാഞ്ചലിസ്റ്റും പെന്തക്കോസ്റ്റും പ്രൊട്ടസ്റ്റൻറ്റും എല്ലാം ഒരുപോലെ ബൈബിൾ അംഗീകരിക്കുന്നു. ആ ബൈബിൾ അംഗീകരിക്കുന്നത് കൊണ്ട് ഞാൻ കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ധരിച്ച കാര്യങ്ങൾ ഒരിക്കലും ബൈബിൾ വിരുദ്ധരുടേത് അല്ല, ബൈബിൾ അംഗീകരിക്കുന്നവരുടേത്. ഡോക്ടർ ലൂക്ക്, ഡോക്ടർ ജോസഫ് കോട്ടക്കൽ, അതേപോലെ തന്നെ ഒരുപാട് പേർ. ഞാനിത് സൂചിപ്പിക്കുന്നത്, ഞാൻ ഉദ്ധരിക്കുന്ന പുസ്തകം മുസ്ലിങ്ങൾ സൽമാൻ റുഷിദിയുടേത് ഉദ്ധരിക്കുന്നത് പോലെ എന്നാണ്. എന്താണ്, കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചാൽ ഒന്നിനും തുറപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുമ്പും ഞങ്ങൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണത്. എന്താരാ സൽമാൻ റുഷിദി? സൽമാൻ റുഷിദി ലോകത്തെ ഒരു മുസ്ലിം പോലും അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരാളായി അംഗീകരിക്കുന്നില്ല. അയാൾ തന്നെ അംഗീകരിക്കണില്ല, എന്നിട്ടല്ലേ ബാക്കിയുള്ളവർ. അദ്ദേഹമെങ്കിലും അയാൾ ഇസ്ലാമിൻ്റെ ഒരാളായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അതേസമയം റൈമണ്ട് ഇ ബ്രൗൺ അങ്ങനെയാണോ? 20 ഓണററി ഡോക്ടറേറ്റുകൾ ബൈബിളിൻ്റെ വിഷയത്തിലുള്ള കത്തോലിക്കാ സഭ ബൈബിളിൻ്റെ വിഷയത്തിൽ ഒന്നാമത്തെ അഭിപ്രായമായി സ്വീകരിക്കുന്ന വ്യക്തി. തീർച്ചയായും ജോൺസൺ സാർക്ക് യോജിക്കാൻ പറ്റാത്തതുണ്ടാകാം, അദ്ദേഹവുമായി വിയോജിപ്പുണ്ടാകാം. സോ രണ്ടും രണ്ട് സഭക്കാരാണ്, രണ്ടും രണ്ട് വീക്ഷണങ്ങളുള്ളവരാണ്. പക്ഷേ എൻ്റെ ആത്മാർത്ഥ്രോൾസ് അഥവാ ഡെഡ് സീ സ്ക്രോൾസ്, അതേപോലെ തന്നെ പുതിയ നിയമത്തിൻ്റെ വിഷയത്താണെങ്കിൽ ഉള്ള പിന്നെ ഗോഡക്സ് സിനൈറ്റിക്കസ് സിനൈറ്റിക്കസ് കോഡസ്, ഇത് രണ്ടും പരിശോധിക്കുക. നാം ഏറ്റവും പുരാതനമായത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ക്രൈസ്തവ സഭകൾക്ക് ഈ രണ്ട് പുരാതന സ്രോതസ്സുകളിൽ നിന്നും ലഭിച്ച മുഴുവൻ ഗ്രന്ഥങ്ങളും
കാത്തോലിക മുഴുവൻ ഗ്രന്ഥങ്ങളും കാനോനികമായി അംഗീകരിക്കാൻ സാധിക്കുമോ? കാനോനികമായി അംഗീകരിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. സിനൈറ്റിക്കസ് കോഡസിൽ ലഭിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിൽ ഇന്ന് ക്രൈസ്തവ സഭ സ്വീകരിക്കാത്ത പലതുമുണ്ട്. ഉംബ്രാൻ സ്കോർസിലുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അതിന് രണ്ടിനെയും കുറിച്ച് എഴുതപ്പെട്ട ലേഖനങ്ങൾ എൻ്റെ കയ്യിൽ ഇറ്റു അപ്ഡേറ്റ് ചെയ്ത പുരാതനമായതല്ല, 100 കൊല്ലം മുമ്പത്തതല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ ഹൈവേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബുക്കിൽ മാത്രമല്ല വിവരം ഉണ്ടാവുക, ഇൻഫർമേഷൻ ഹൈവേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇന്ന് അപ്ഡേറ്റ് ചെയ്ത, ഇന്ന് ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സാധനങ്ങളുണ്ട്, കുംബ്രാൻ സ്കോർസിൽ എന്തുണ്ട് എന്ന്. അതേപോലെ തന്നെ പിന്നെ ഡെഡ് സീ സ്ക്രോൾസിൽ, കുംബ്രാൻ സ്കോൾസ് തന്നെയാണ് ഡെഡ് സീ സ്ക്രോൾസ്, അതേപോലെ തന്നെ സിനൈറ്റിക്കസിൽ എന്തുണ്ട് എന്ന് വിശദീകരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? ബർണബാസിൻ്റെ ലേഖനം അംഗീകരിക്കാൻ സാധിക്കുമോ? ബർണബാസിൻ്റെ ലേഖനം സിനൈറ്റിക്കസിൽ മാത്രമുള്ളതല്ല, അതേപോലെ തന്നെ ഹെർമാസിൻ്റെ ഇടയെന്ന ലേഖനം അംഗീകരിക്കാൻ സാധിക്കുമോ? ഇനി ഞാനിവിടെ വേറെ ആരും ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. ബഹുമാന്യനായ ജോൺസൺ സി ഫിലിപ്പ് സാറ് കൂടിയുള്ള ഇത് അദ്ദേഹം ഏതായിരുന്നാലും പറയില്ലല്ലോ, ഏതോ പിന്നെ ബൈബിൾ വിരുദ്ധൻ്റെതാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹം അടക്കമുള്ള ഒരു ടീം എഴുതിയ ബൈബിളിൻ്റെ സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൽ ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ 27 പുസ്തകങ്ങളും പാശ്ചാത്യ സഭകളോ പൗരസ്ത്യ സഭകളോ ഒരുപോലെ സ്വീകരിച്ചിരുന്നില്ല എന്ന വസ്തുത നാം കണ്ടുകഴിഞ്ഞു. അപ്പോസ്തലിക ഗ്രന്ഥങ്ങൾ എന്ന നാമത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ അക്കാലത്തുണ്ടായിരുന്നത് കൊണ്ട് ശരിയായ ഗ്രന്ഥങ്ങൾ തന്നെയും സ്വീകരിക്കുന്നതിന് കാലതാമസം നേരിട്ടു. പുതിയ നിയമ കാനോൻ തിട്ടപ്പെടുത്താൻ ആദ്യ കൗൺസിൽ കൂടിയത് തന്നെ 4-ാം നൂറ്റാണ്ടിലാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ ആൾ, മാർട്ടിൻ ലൂതറിന്റെ കാനോനിൽ എബ്രായർ, യാക്കോബ്, യൂദ, വെളിപാടി എന്നീ പുസ്തകങ്ങൾക്ക് സ്ഥാനമില്ലായിരുന്നു. യാക്കോബിന്റെ ലേഖനം ഒരു വൈക്കോൽ ലേഖനമാണെന്നായിരുന്നു ലൂഥറിന്റെ അഭിപ്രായം. വെളിപാട് പുസ്തകം അപ്പോസ്തലികമോ പ്രവചനികമോ ആയി അദ്ദേഹം ഗണിച്ചില്ല. മറ്റൊരു നവീകരണ പ്രമുഖനായ സിംഗ്ലി 27 പുസ്തകങ്ങളും ദൈവവിശ്വസിതമായി സ്വീകരിച്ചു. നവീകരണ സിദ്ധാന്തത്തെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ ജോൺ കാൽവിൻ ജോഹന്നാന്റെ 2-3 ലേഖനങ്ങൾ, വെളിപാട് പുസ്തകം ഇവയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഗ്രേഷ്യസ് എന്ന പണ്ഡിതൻ 2 പത്രോസ്, 2-3 യോഹന്നാൻ, യൂദ ഇത്രയും അംഗീകരിച്ചില്ല. ഇത് 16-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. 16-ാം നൂറ്റാണ്ടിൽ പറയുന്ന കാര്യമാണ്, 16-ാം നൂറ്റാണ്ടിലെ കാര്യം. ജോൺസൺ സി ഫിലിപ്പ് സാറ് കൂടി, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം കൂടി അംഗങ്ങളായിട്ടുള്ള പത്രാധിപ സമിതി പ്രസിദ്ധീകരിച്ച പുസ്തകം. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ പോലും ബൈബിളിലെ ഏതൊക്കെ പുസ്തകം ദൈവികമല്ല എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കാനോനികം ആയി സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം എന്താണ്? ആ മാനദണ്ഡം എന്താണ്? 16-ാം നൂറ്റാണ്ട് വരെ ആ മാനദണ്ഡത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലകൊണ്ടിരുന്നു. പല പുസ്തകങ്ങളും കാനോനികമായി പലരും പല കോലത്തിലും പല രൂപത്തിലും സ്വീകരിച്ചിരുന്നു. ഇത് വസ്തുതയാണ്, ഇത് സത്യമാണ്. ആ സത്യം പച്ചയായി കാര്യങ്ങൾ മനസ്സിലാക്കുക. അവിടെ ഏറ്റവും പുരാതനമായ സ്ക്രോൾസ് ഉള്ളത് കൊണ്ട് കാര്യമില്ല. ഏറ്റവും പുരാതനമായ സ്ക്രോൾസിൽ ഏറ്റവും ഒരുപാട് കയ്യെഴുത്ത് രേഖകളുണ്ട്, സത്യമാണ്. ഇസ്രായേൽ തറവാട്ടിലെ ഈ എല്ലാ കയ്യെഴുത്ത് രേഖകളെയും നമുക്ക് ദൈവീക ഗ്രന്ഥങ്ങളായി അംഗീകരിക്കാൻ സാധിക്കുമോ എന്നാണ് നമുക്ക് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. പിന്നെ എന്താണ്? പിന്നെ പുതിയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പഴയ നിയമ പുസ്തകങ്ങൾ, ആ പഴയ നിയമ പുസ്തകങ്ങൾ യേശുവും അതേപോലെ തന്നെ അപ്പോസ്തലന്മാരുമെല്ലാം സ്വീകരിച്ചിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇപ്പോഴുള്ള പഴയ നിയമത്തിലെ ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണോ? ആ 39 ഗ്രന്ഥങ്ങൾ തന്നെയാണോ സ്വീകരിച്ചിരുന്നത്? അതല്ലാത്ത പുസ്തകങ്ങൾ വല്ലതും ഉണ്ടായിരുന്നുവോ? പരിശോധിക്കപ്പെടണം. അവിടെ നമുക്ക് കാണാൻ കഴിയും പല ഉദ്ധരണികളും. മത്തായി 2-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ മത്തായി ഉദ്ധരിക്കുന്നു. എന്താ മത്തായിയുടെ ഉദ്ധരണി? അവൻ നസ്രായക്കാരൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ അരുളി ചെയ്തത് നിറവേറ്റുന്നതിന് വേണ്ടി. അവൻ അസ്രായക്കാരൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ അരുളി ചെയ്തിട്ടുണ്ട് എന്ന് മത്തായി എഴുതുന്നുവെങ്കിൽ, പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ മാലാഖിയുടെ പുസ്തകം വരെ തിരഞ്ഞാൽ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നൊരു പ്രവചനം കാണാൻ സാധ്യമല്ല. ഞാൻ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ കുറച്ചാ വായിച്ചിട്ടുള്ളതാ പറയട്ടെ, ശരിയായിരിക്കാം, പക്ഷേ മുഴുവൻ വായിച്ചവരൊന്ന് പറയട്ടെ, ഇങ്ങനൊരു പ്രവചനമുണ്ടോ? ഇങ്ങനൊരു പ്രവചനമില്ല. പിന്നെ എവിടെ നിന്നെടുത്തു? അപ്പോൾ ഒന്നുകിൽ മത്തായി കളവ് പറഞ്ഞിട്ടുണ്ടാകണം, ഞാൻ വിശ്വസിക്കുന്നില്ല മത്തായി കളവ് പറഞ്ഞു എന്ന്. അല്ലെങ്കിൽ അന്ന് മത്തായി ഒരു പ്രവചന ഗ്രന്ഥമായി അംഗീകരിച്ചിരുന്ന ഏതോ ഗ്രന്ഥങ്ങൾ നമ്മുടെ കൈകളിൽ ഇന്നില്ല.
പഴയ നിയമത്തിലില്ല. ഇതൊന്നു മാത്രമല്ല, യൂദായുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുക. യൂദായുടെ പുസ്തകം 9-ാമത്തെ വചനത്തിൽ പറയുന്നു, മോശയുടെ സ്വർഗാരോഹണം എന്ന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. 14-15 വചനങ്ങളിൽ ഇനോക്കിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം ഉദ്ധരിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഇനോക്കിന്റെ പുസ്തകം എന്നത്തെ ബൈബിളുണ്ടോ? ബൈബിളില്ല. ഇതാരാണ് എടുത്തു കളഞ്ഞത്? അപ്പോ മത്തായി ഉദ്ധരിച്ച അതേപോലെ തന്നെ ബൈബിളിലെ പുതിയ നിയമ കാനോനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പലരും ഉദ്ധരിച്ച പലതും എടുത്തു കളഞ്ഞു. അതേപോലെ എടുത്തു കളഞ്ഞ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന ബർണബാസിന്റെ സുവിശേഷം എന്നൊരു ഗ്രന്ഥം കൂടിയുണ്ട് എന്ന് സ്വകാര്യമായി നമ്മൾ അറിഞ്ഞു വെക്കുക. ആ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. അത് ആ പുസ്തകം ഉണ്ട് എന്നതിന് തെളിവ് എൻ്റെ കയ്യിൽ ബഹുമാനായ ജോൺസൺ സി ഫിലിപ്പ് ജാറ സാർ എഴുതിയ സമ്പൂർണ്ണ ദൈവശാസ്ത്രം തന്നെയാണ്. എടുത്തു കളഞ്ഞ പുസ്തകങ്ങളുടെ ലിസ്റ്റിലുള്ള പുസ്തകം, ആ പുസ്തകവും നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് മുഴുവനും തന്നെ ബഹുമാന്യനായ സുഹൃത്ത് വളരെ വികാരപരമായി മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി നിങ്ങളുടെ ചിന്തക്ക് വിധേയമാക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തോടൊപ്പം എല്ലാവരോടും സൂചിപ്പിക്കുവാനുള്ളൂ. ഇവിടെ നമ്മുടെ നിത്യജീവൻ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ നിത്യജീവൻ എന്ന പ്രശ്നത്തിൽ ദൈവിക മാർഗദർശനം അനിവാര്യമാണ്. പ്രവാചകന്മാരിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലതും പറഞ്ഞു. ഞാൻ അതിന് ഇപ്പോൾ മറുപടി പറയുന്നില്ല. മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല. നിച്ചോപ്ടൂത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഓപ്പൺ സ്റ്റേജിൽ ഭൗതികവാദികൾ അടക്കം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സന്നദ്ധരാണ് നിച്ചിന്റെ പ്രവർത്തകർ. നിച്ചിന്റെ സവിശേഷത കൊണ്ടോ ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടോ അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയും അത്രക്കും സമഗ്രമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ എല്ലാ വിമർശനങ്ങളും ഉന്നയിക്കാം, പക്ഷേ നമ്മുടെ വിഷയം മാറിപ്പോയി. ഇതൊരു സംവാദമാണ്. ബൈബിളിന്റെ ദൈവീകതയാണ് വിഷയം. മുഹമ്മദ് നബി പ്രവാചകനാണോ എന്ന വിഷയം നമുക്ക് നാളെ ഇതേ വേദിയിൽ വെച്ച് ചർച്ച ചെയ്യാം. നിച്ചിന്റെ പ്രവർത്തകർ സന്നദ്ധരാണ്. ഖുർആൻ ദൈവികമാണോ എന്ന വിഷയം നാളെ വേണമെങ്കിൽ ഇതേ വേദിയിൽ വെച്ച് ചർച്ച ചെയ്യാം. നിച്ചിന്റെ പ്രവർത്തകർ സന്നദ്ധരാണ്. പലപ്പോഴും ക്രൈസ്തവ മിഷനറിമാർ ചെയ്യാറുള്ള വളരെ വില കുറഞ്ഞ അടവ് ഈ വിഷയത്തിൽ എടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കുവാനുള്ള. ആ വില കുറഞ്ഞ അടവ് എന്താണെന്നറിയാമോ? ബൈബിളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാതെ സാധിക്കാതിരിക്കുമ്പോൾ ഇതാ ഇതിലുണ്ടല്ലോ അങ്ങനെ, അതിലുണ്ടല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞ് ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിടുന്ന വില കുറഞ്ഞ അടവ് എടുത്തു ധരിക്കാതിരിക്കുക. കൃത്യമായി ബൈബിൾ ദൈവികമല്ലെങ്കിൽ അല്ല എന്ന് സമ്മതിക്കുക. അതിൽ ദൈവികമല്ലാത്ത വചനങ്ങൾ ഉണ്ടെങ്കിൽ ദൈവികമല്ലാത്ത വചനങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുക. നമുക്ക് ഖുർആൻ ദൈവികമല്ലേ പരിശോധിക്കാം. സത്യാന്വേഷികൾ ഉള്ള നിലക്ക് ഖുർആൻ 100% ദൈവികമാണ് എന്ന്, യേശു ക്രിസ്തുവിനെ പോലെ, മോശയെപ്പോലെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ പോലെ കടന്നു വന്ന പ്രവാചകനാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈയുള്ളവൻ. നിച്ചിന്റെ പ്രവർത്തകരെല്ലാം അങ്ങനെ തന്നെ. അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ആ വിഷയത്തിലുള്ള നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിവുള്ള വിഷയത്തിൽ അറിവില്ലാത്തത് അറിവുള്ളവർ മറുപടി പറയേണ്ടതുമാണ്. പക്ഷേ അതിന് ബൈബിളിന്റെ ദൈവികത എന്ന വിഷയവുമായി ബന്ധപ്പെട്ട വേദിയല്ല ആവശ്യം. അതിന് നമുക്ക് ഖുർആനിന്റെ ദൈവികതയെ കുറിച്ച് ചർച്ച ചെയ്യാം. ആരാണ് സന്നദ്ധം? ഇതേ രൂപത്തിൽ ഓപ്പണായി നമുക്ക് ചർച്ച ചെയ്യാം. നിച്ചിന്റെ പ്രവർത്തകർ സന്നദ്ധരാടിയത് വിനീതമായി അറിയിക്കുകയാണ്. ഇവിടെ ബൈബിളിലെ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞപ്പോ പ്രവാചകന്മാർ അധാർമികരായിരുന്നു എന്ന് ബൈബിൾ വിവരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച്, ദിവ്യ പുരുഷന്മാരെ കുറിച്ച്, ദൈവത്തിങ്കൽ നിന്ന് ആ പ്രമാണങ്ങൾ ലഭിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അവർ എന്തു പറഞ്ഞു? അവരാണ് ലോകത്തെ നയിച്ചിരുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതാണ് ബൈബിളിലെ പഴയ നിയമം പറയുന്നത്, പ്രവാചകന്മാരിലൂടെയാണ് ലോകത്ത് ധർമാധർമ്മങ്ങൾ പഠിപ്പിച്ചത് എന്നാണ്. ആ ധർമാധർമ്മങ്ങൾ പഠിപ്പിച്ച പ്രവാചകന്മാർ ഈ പണിക്ക് ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിക്കൂടാ എന്നൊരാൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഖുർആൻ പറയുന്നു അല്ല, പ്രവാചകന്മാരൊന്നും അങ്ങനെയല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ. ഇവിടെ പൂർണ്ണമായി എല്ലാ നിലക്കുമുള്ള ധർമാധർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറഞ്ഞു. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ മദ്യത്തിന്റെ വിഷയത്തിൽ ഞാനിവിടെ പറഞ്ഞു, മദ്യപാനം എന്ന വിഷയം. അതിൽ ബൈബിളിന്റെ വിധി എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല.
അതേ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ യേശു ക്രിസ്തു തന്നെ പച്ചവെള്ളം മദ്യമാക്കി മാറ്റിയതും അത് തൻ്റെ സമൂഹത്തെ കൊണ്ട് കാലായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്തവരെ കൊണ്ട് കുടിപ്പിക്കുകയും അവർക്ക് ലഹരി ബാധിക്കുകയും ചെയ്ത കഥ നമ്മൾ വായിക്കുന്നു. ഇവിടെ ഒരു അബ്കാരി ചോദിക്കുന്നു തിരിച്ച്, മദ്യം ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരു അബ്കാരി തിരിച്ചു ചോദിക്കുന്നു, ഞാൻ യേശു ചെയ്ത പണി മാത്രമല്ലേ ചെയ്യുന്നത് എന്ന്. എന്താണ് മറുപടി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറുപടിയുണ്ട്, ഇല്ല ഇല്ല, എൻ്റെ ബഹുമാന്യനായ യേശു ക്രിസ്തു, എൻ്റെ പ്രവാചകനായ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ മത്തായിയും മാർക്കോസും ലൂക്കോസും അറിയേണ്ടിയിരുന്നു. ഇല്ല, 80-കൾക്ക് ശേഷം മാത്രം എഴുതപ്പെട്ട യോഹന്നാൻ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് പലതും കടമെടുത്ത കൂട്ടത്തിൽ കടമെടുത്ത ഒരു അത്യാചാരത്തിന് തെളിവുണ്ടാക്കുവാൻ വേണ്ടി മഹാനായ യേശുവിൻ്റെ ജീവിതത്തെ ബലിയാടാക്കുകയാണ് ചെയ്തത് എന്ന് ഞാൻ തീർച്ചയായും മറുപടി പറയും. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് അടിസ്ഥാനപരമായ കാര്യം. ഇവിടെ ഇവിടെ മറ്റ് എന്തെങ്കിലും ചർച്ചകളുടെ പ്രശ്നമല്ല. ഞാനിവിടെ പറഞ്ഞു, ബൈബിളിലെ ശാസ്ത്രീയമായ അബദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള 20 അബദ്ധങ്ങൾ, 1.5 ലക്ഷം രൂപ കിട്ടുന്ന പറഞ്ഞത്, 1.5 ലക്ഷം രൂപ വേണ്ട, അത് സുഖമായിട്ട് നമ്മളുടെ ചർച്ചിന് തന്നെ അതിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വരവ് വെച്ചുകൊള്ളുക. പക്ഷേ ഒരെണ്ണത്തിന് വസ്തുനിഷ്ഠമായി, ഞങ്ങൾ 8-ാം ക്ലാസ്സുകാരാണ്, ഞങ്ങൾ PhD-ക്കാരല്ല, ഞങ്ങൾ സാധാരണക്കാരാണ്. സാധാരണക്കാരായ ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ, നിത്യജീവനിലേക്ക് പോകാനുള്ള മാർഗം കാണണം. ആ മാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ബൈബിൾ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ആ ബൈബിൾ ഞങ്ങളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നു കടകുമണിയാണ് ഏറ്റവും ചെറിയ വിത്ത് എന്ന്. ഞങ്ങൾക്കിന്നറിയാം കടകുമണിയേക്കാൾ ചെറിയ നിരവധി വിത്തുകളുണ്ട് എന്ന്. ഇതേപോലെ നിരവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ സംസാരത്തിൽ ഉദ്ധരിച്ചിരിക്കുകയുണ്ടായി. ആ കാര്യങ്ങളുടെ അതേപോലെ തന്നെ എൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനൊന്നും തന്നെ വസ്തുനിഷ്ഠമായ മറുപടി പറയാതെ, എന്താണ് എന്ന് പറയാതെ, അത് കൃത്യമായി എന്താണ് എന്ന് പറയാതെ കേവല വൈകാരിക പ്രയോഗങ്ങൾ, അതാ അവിടെയും വലിയ ഒരു ഗ്രന്ഥം എടുത്തിട്ടിരിക്കുകയാണ്. ഇത് ക്രൈസ്തവ ഇസ്ലാം സംവാദം എന്ന പുസ്തകം, ഇതിലെല്ലാറ്റിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇതുവരെ ജോൺസൺ സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ, പിന്നെ 100-ാണ്ടുകളായി ക്രൈസ്തവ സഭകളിൽ പലതും ഇങ്ങനെ വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായ ഗവേഷണാത്മകമായ മറുപടികൾ രംഗത്ത് വന്നിട്ടുണ്ട്, ജേണലുകളുണ്ട്, പുസ്തകങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ അത് ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്നു. ഈ പുസ്തകത്തിലുള്ളതുപോലുള്ള മറുപടിയാണ് അതിലെല്ലാം ഉള്ളതെങ്കിൽ ദയവ് ചെയ്ത് അത്തരം ഗവേഷണ പ്രബന്ധങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാതിരിക്കുകയാണ് മെച്ചമെന്ന് കാര്യം നമുക്ക് സൂചിപ്പിക്കാറുണ്ട്. എൻ്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക്, നിച്ച് ഓഫ് ട്രൂത്തിൽ വരുന്ന ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്ന ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ആദ്യമായി ഞാൻ നൽകാറുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നും ഇതാ. ഇതാണ്ട് വായിച്ചാൽ ഏകദേശ സംശയം അങ്ങോട്ട് തീർന്നു കിട്ടും എന്നുള്ളതാണ്. ഇതിന് മറുപടിയാണ്, ഇത് ഏത് പുസ്തകത്തിനുള്ള മറുപടിയാണോ ആ പുസ്തകം കൂടി കൊടുക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാന്യമായ ഭാഷ പോലും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, മാന്യമായ ഭാഷ പോലും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ ഗവേഷണത്തിൻ്റെ പേരിൽ അഹങ്കാരം കൊള്ളുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. ഞാൻ പറയട്ടെ, എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അബദ്ധങ്ങൾക്ക്, വൈരുദ്ധ്യങ്ങൾക്ക് ഒന്നിനു പോലും വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞിട്ടില്ല. ഒരെണ്ണത്തിന് പോലും വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞിട്ടില്ല ഈ പുസ്തകത്തിൽ. എൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ച ഇന്ന ഇന്ന കാര്യത്തിന് ഇന്ന ഇന്ന മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് വായിക്കട്ടെ, നമുക്ക് പരിശോധിക്കാം, നമുക്ക് പഠിക്കാം. അതല്ലാതെ കേവല വികാര പ്രകടനം കൊണ്ട് കാര്യമല്ല. വിഷയങ്ങൾ പഠിക്കുക, വസ്തുനിഷ്ഠമായി. എന്തിനാ വികാര പ്രകടനം? നമുക്ക് ആശയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ആശയങ്ങൾ വെക്കട്ടെ, ഇത് ഖുർആനോ ബൈബിളോ ഏതാണ് ദൈവിക വചനം എന്ന വിഷയമല്ല. അതുകൊണ്ടാണ് ഖുർആനിലേക്ക് പോകാൻ ഞാൻ സന്നദ്ധമല്ലാത്തത്. ഖുർആനോ ബൈബിളോ ഏതാണ് ദൈവിക വചനം എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഖുർആന്റെ ദൈവികത നമുക്ക് ചർച്ച ചെയ്യാം. ആ വിഷയം വരുമ്പോൾ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ സാധാരണ ചെറിയ കുട്ടികൾ പറയാറുള്ളത് പോലെ, എന്തെങ്കിലും നിനക്ക് ഇന്ന തകരാറ് നിനക്കുണ്ടെന്ന് പറയുമ്പോൾ, നീയും ഇന്നത് ചെയ്ത ആളല്ലേ എന്ന് പറയുന്ന ആ രീതി നിർത്തുക. ആ തകരാർ എന്താണ്? അത് വസ്തുനിഷ്ഠമായി പരിശോധിക്കുക. ഞാൻ അവസാനമായി പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ വരെ തെറ്റുപറ്റാവുന്നവരാണ് പുതിയ നിയമഗ്രന്ഥകാരന്മാരെങ്കിൽ. അവർ പറയുന്ന നിത്യജീവന്റെ സന്ദേശം തെറ്റുപറ്റാത്തതാണ് എന്ന് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇവിടെ നിത്യജീവനാണ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്നും ബൈബിളിൽ പ്രധാനമായും പറയുന്നത് അതാണ് എന്നും അതിലേക്ക് ലോകത്തെ 10,000-ക്കണക്കിന് ആളുകളെ പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നും എല്ലാം പറഞ്ഞു. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. 10,000-ക്കണക്കിന് ആളുകളുടെ കഥ പറയുകയാണെങ്കിൽ, നമ്മുടെ സത്യസായി ബാബക്കും അതേപോലെ തന്നെ മാതാ അമൃതാനന്ദമയിക്കും, ഇപ്പോൾ വരുന്ന ഡബിൾ ശ്രീ ഗുരുക്കന്മാർക്കുമെല്ലാം ഇതേപോലെയുള്ള നിരവധി 10,000-ങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം.
പ്രാമാണികമായി, ബുദ്ധിപരമായി, വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് നിങ്ങൾ പറയുക, ബൈബിളിലെ പുസ്തകങ്ങൾ കാനോനികമാണ്, ദൈവികമാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് മറുപടി? പ്രവചനങ്ങൾ യേശു പറഞ്ഞു എന്ന പേരിൽ യേശുവിൽ ആരോപിക്കപ്പെട്ട പ്രവചനങ്ങൾ, ആ യേശുവിൽ ആരോപിക്കപ്പെട്ട പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവികതക്കല്ല, യേശു ക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തിനെതിരെ നിൽക്കുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ 19-20 പുസ്തക വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഒരു പ്രവാചകൻ തോന്നിയാസമായി വല്ലതും പറഞ്ഞാൽ അത് സംഭവിക്കില്ല. നീ ഒരു പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അയാൾ തോന്നിയാസമായി പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കണം. എങ്കിൽ യേശു തോന്നിയാസമായി പറഞ്ഞു എന്ന് നൗദുബില്ല, ഞാൻ വിശ്വസിക്കുന്നു മത്തായി യേശുവിൻ്റെ പേരിൽ തോന്നിയാസമായി ആരോപിച്ചു എന്ന്. എൻ്റെ മഹാനായ പ്രവാചകൻ യേശു ക്രിസ്തു തോന്നിയാസം പറഞ്ഞില്ല, തെറ്റു പറഞ്ഞില്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ പഠനത്തിന് നാം വിധേയമാക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ഗവേഷണം ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. MM അക്ബാർ പല കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ കൂടെ 3 കാര്യങ്ങൾ സമ്മതിച്ചു. അക്കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 1, ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണെന്ന്. വണ്ടർഫുൾ, താങ്ക് യു വെരി മച്ച്. 2, ഭൗതികമായിട്ടുള്ള അല്ലെ ഭൗതിക ശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമായ ആർഗ്യുമെൻറ്റിന് താൻ തയ്യാറല്ലെന്ന്. ചില വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ തമ്മിലുണ്ടായ ഡിബേറ്റിൽ, പ്രൈവറ്റ് ഡിബേറ്റിൽ, താൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡിബേറ്റ് തുടങ്ങുന്ന ആളെ ഏത് ലൈനിലാണ് ഡിബേറ്റ് തുടങ്ങുന്നത്, പ്രതിവാദി അതേ ലൈനിൽ മറുപടി പറയണമെന്ന്. അന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. അതേ വ്യക്തി ഇന്ന് അതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതെ, ഞാൻ ലോജിക്കലി ആർഗ്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തതിന് ഐ എക്സ്പ്രസ് മൈ താങ്ക്സ് ടു ഹിം. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഗട്സ് ടു ബി ഡിസോണസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് പബ്ലിക്. 3, ഇസ്ലാമിക് വ്യൂ പോയിന്റിനനുസരിച്ചാണ് ക്രിസ്ത്യതയെ വീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞതിനർത്ഥം ഞാൻ എൻ്റെ പച്ചക്കണ്ണാടി വെച്ച് മാത്രമേ വീക്ഷിക്കത്തുള്ളൂ, അത് സത്യമെന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് മതി, ഞങ്ങൾക്കും വേണമെങ്കിൽ അതേ രീതിയിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള സംസാരം സാധിക്കും. ഓണസ്റ്റ് ആയിട്ട് ലോജിക്കലി ഡിബേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ രീതിയിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ, ഇതൊരു ഭൂഷണമല്ല. വെൻ ദർ ഇസ് എ ഡിബേറ്റ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ. One should not try to escape by using a web of words. എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു കൊട്ടേഷൻ താൻ ഇവിടെ വായിച്ചിരുന്നു. ഞാനത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം മിസ്റ്റർ അക്ബറിൻ്റെ എഥിക്സ് എന്താണെന്നുള്ള അതിൽ നിന്ന് വ്യക്തമായി. ആ എഥിക്സിൻ്റെ വെളിച്ചത്തിൽ താൻ ബൈബിളിൽ നിന്ന് എടുത്ത ഉദ്ധരണികൾ ഒന്നുകൂടെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഒരേ രീതിയിലുള്ള ഉദ്ധരണിയാണെന്നുള്ളത് മനസ്സിലായി. ബൈബിളിൻ്റെ കാനോനികതയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു പോർഷൻ മാത്രം എടുത്ത് കാനോനിസിറ്റിയെക്കുറിച്ച് സ്കോളേഴ്സിൻ്റെ ഇടയ്ക്ക് വിവാദമുണ്ടായിരുന്നെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ആ എസ്സേ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ബൈബിളിൻ്റെ കാനോനിസിറ്റിയെക്കുറിച്ച് ആർക്കും ഒരിക്കലും സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ ഓരോ കാലയളവിൽ ക്രിസ്ത്യൻ സ്കോളേഴ്സിൻ്റെ ഡിബേറ്റിങ്ങിൻ്റെ ഫ്രീഡം ഉണ്ടായിരുന്നതുകൊണ്ട് അതത് കാലം ചിലർ ചില വിഷയത്തെ പരിശോധിക്കുവാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയും ഇനീഷ്യലി അതിന് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഫർദർ റിസർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് യെസ് എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. കാരണം ക്രിസ്ത്യൻസ് ബ്ലൈൻഡ് ബിലീഫ് അല്ല, നേരെ മറിച്ച് ലോജിക്കലി എല്ലാ കാര്യത്തെയും പരിശോധിച്ച് എന്നിട്ട് അതിലൊരു കൺക്ലൂഷൻ വരുന്നതിനെ എൻകറേജ് ചെയ്യുന്നു. എന്നാൽ ഒരു വിഷയത്തെ പരിശോധിച്ചെന്ന് മാത്രം പറയുമ്പോൾ അത് സംശയമായിരുന്നെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തെളിയിക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള ഉദ്ധരണിയുടെ ചില എക്സാമ്പിൾസ് ഞാൻ പറയട്ടെ. 1, സാത്താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു മലയുടെ മണ്ടയ്ക്ക് പോയി ഈ ലോകം മുഴുവൻ കാണിച്ചെന്ന് മിസ്റ്റർ MM അക്ബർ പറഞ്ഞു. ഞാനിവിടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഞങ്ങൾ ആരെല്ലാം എന്തെല്ലാം എമോഷണലി സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു പേഴ്സണൽ റൈവലറി അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചായ കുടിച്ച സമയത്ത് പോയി സംസാരിച്ചതും ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതും. അത് ക്ലിയറായിട്ട് പറഞ്ഞിട്ട് വേണം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. യാതൊരു രീതിയിലുള്ള പേഴ്സണൽ റൈവലറി അല്ലിത്. മിസ്റ്റർ അക്ബർ ആ ഉദ്ധരണിയിൽ പറഞ്ഞത് സാത്താനെ കർത്താവിൻ്റെ ഒരു മൗണ്ടൻ ടോപ്പിൽ കൊണ്ടുപോയിട്ട് ലോകം മുഴുവൻ കാണും, അങ്ങനല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ വായിച്ചു നോക്ക്. ബൈബിളിൻ്റെ കുറേ കോപ്പീസ്, ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ കോപ്പീസ് ഇനി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കോപ്പി എടുക്കാം. പ്ലീസ് റീഡ് ഇറ്റ്. ഇതൊരു കലയാണ്, പറഞ്ഞിരിക്കുന്നതിനെ എടുത്ത് അതിൽ നിന്ന് ഒരു വാക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് വിട്ട് ഒരു വാക്ക് ചേർത്ത് ഒരു വാക്ക് ഇംപ്ലൈ ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ഡിബേറ്റ് ചെയ്യാം. സ്പെഷ്യലി
മിസ്റ്റർ അക്ബറിന്റെ കൂട്ട് മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് ഏത് വാക്ക് വേണമെങ്കിലും എടുത്ത് അർത്ഥം അനർത്ഥമാക്കി തീർക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള കുറേ ട്രിക്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. മറ്റൊരു എക്സാമ്പിളാണ് കാനാവിൽ കർത്താവ് മദ്യമുണ്ടാക്കിയെന്ന് പറഞ്ഞത്. അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മറ്റു പലരും പറഞ്ഞിട്ടുള്ളതാണ്. ബൈബിളിലെ മദ്യം എന്നുള്ളതും വീഞ്ഞ് എന്നുള്ളതും ഇതിനു വേണ്ടി വേറെ വേറെ വാക്കുകളുണ്ട്. ആ വാക്കുകൾ വേറെ വേറെ യൂസ് ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ്റെ രണ്ടാം അധ്യായത്തിൽ മറ്റൊരു വാക്കാണ് ഉപയോഗിച്ച്, എല്ലാം വ്യക്തമാക്കി പറഞ്ഞിട്ടും മിസ്റ്റർ അക്ബറിനെ ഇന്നും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വർഗത്തിൽ അള്ളാഹു തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മദ്യത്തിൻ്റെ തടാകങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തടാകങ്ങളെ അനുമോദിക്കുന്ന ആ ബുക്കിൻ്റെ ഒരു വിശ്വാസി കർത്താവ് യേശുക്രിസ്തു മദ്യമാണ് ഉണ്ടാക്കിയെന്ന് തന്നെ അങ്ങ് സ്വീകരിച്ച് നമ്മൾ അങ്ങ് വെച്ചാൽ തന്നെ വാട്ട് ഈസ് ദ പ്രോബ്ലം? ബൈബിളിൻ്റെ എഥിക്സിനെ കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ മിസ്റ്റർ കൃഷ്ണൻകുട്ടി സംസാരിച്ച സമയത്ത് താൻ ഖുറാനിൽ നിന്നൊരു ഭാഗം വായിച്ചു കേൾപ്പിച്ചു. അത് വായിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വളരെ വ്യക്തമാണ്, പുരുഷൻ്റെ കാമതൃപ്തിക്ക് വേണ്ടി എല്ലാ രീതിയിലും സ്യൂട്ടബിളായിട്ടുള്ള സ്ത്രീകളെ അള്ളാഹു തൻ്റെ ഭക്തന്മാർക്ക് ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻസിൻ്റെ മുൻപിൽ ബൈബിളിൻ്റെ എഥിക്സിനെയും പ്യൂരിറ്റിയും ചോദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡബിൾ സ്റ്റാൻഡേർഡ്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഗട്സ് ടു ടെൽ ദാറ്റ് യു ആർ എ ക്രിമിനൽ, ഐ എം നോട്ട് എ ക്രിമിനൽ, ദോ ഐ എം ഡൂയിങ് എ ഗ്രേറ്റർ ക്രൈം ദാൻ വാട്ട് യു ആർ ഡൂയിങ്. ഇംഗ്ലീഷിൽ പറഞ്ഞു വെച്ചിരിക്കണം, എൻ്റെ ഞാൻ ഓർപ്പിച്ചതുപോലെ മലയാളം എൻ്റെ മാതൃഭാഷയല്ല. പിന്നെ സഹോദരങ്ങളോട് സംസാരിക്കണമെന്നുള്ള താല്പര്യത്തിൽ സ്ട്രഗിൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫറോൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിച്ചതുപോലെ 50, 70, 100 വർഷം മുമ്പ് എഴുതിയ ബുക്സ് എടുത്തിട്ട് സി ബൈബിൾ ഈസ് റോങ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ദാറ്റ് ഇസ് നോട്ട് സ്കോളർഷിപ്പ്, ഇറ്റ് ഇസ് സ്യൂഡോ സ്കോളർഷിപ്പ്. ഫറോൻ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി തെറ്റാണെന്നുള്ളതും എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അക്ബർ പറഞ്ഞ കംപ്ലീറ്റ്ലി തെറ്റാണെന്നുള്ളത് 1930s, 1940s ഡോക്ടർ റോബർട്ട് ഡിക് വിൽസൺ തൻ്റെ ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി. എന്നാൽ അതിന് മുൻപുള്ള ബുക്സിൽ നിന്നുള്ള ഉദ്ധരണി എടുത്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ദാറ്റ് ഇസ് നോട്ട് സ്കോളർഷിപ്പ്. ഇവിടെ 3 പണ്ഡിതന്മാരുടെ പേരാണ് ബൈബിളിൽ നിന്ന് പറഞ്ഞത്, കോട്ടയ്ക്കൽ റെയ്മണ്ട് ബ്രൗണെ ക്ലേറ്റൻ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, താങ്ക് യു ഫോർ ദാറ്റ്, രസ്തീയ മുസ്ലിംസായിട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന്. അതുപോലെ തന്നെ കോട്ടയ്ക്കലോ റെയ്മണ്ട് ബ്രൗണോ ക്ലേറ്റനെ ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്കോളേഴ്സിൻ്റെ പേര് പറയാം. ഇവർ എല്ലാവരും അവരവരുടെ ഫീൽഡിലെ പണ്ഡിതന്മാരാണ്. ഡോക്ടർ ഹെൻറി മോറിസ്, ഡോക്ടർ ഡ്യുവെൻ ഗിഷ്, ഡോക്ടർ ചാൾസ് കോൺവേ ഐ വി, ഇങ്ങനെയുള്ള ഒരു 100 പേര് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി എന്നും പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്, 3000 സയൻറ്റിസ്റ്റ് ആണ് അതിൻ്റെ മെമ്പേഴ്സ്. അതിലേതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് എഴുതിയതിൽ നിന്ന് പ്ലീസ് ഷോ ഇറ്റ് ടു അസ്. സയൻസ് ആൻഡ് പെർസ്പെക്റ്റീവ് എന്നും പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്, 3000 കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ മെമ്പേഴ്സ് കാണിക്കുന്നത് ഏതായാലും ഒരു കാര്യത്തിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. മിസ്റ്റർ സൽമാൻ റഷ്ദി മുസ്ലിം അല്ലെന്നുള്ളത് സമ്മതിച്ചില്ലേ? അപ്പം സൽമാൻ റഷ്ദിയെ മുസ്ലിമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ മിസ്റ്റർ കോട്ടയ്ക്കലെ, മിസ്റ്റർ റെയ്മണ്ട് ബ്രൗണെ, മിസ്റ്റർ ക്ലേറ്റൻ ഇവരെ ക്രിസ്ത്യാനികളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കും വിഷമമുണ്ട്. അതുകൊണ്ട് ഗിവ് ആൻഡ് ടേക്കിൻ്റെ സ്പിരിറ്റ് യൂസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഓണസ്റ്റ് യു വിൽ നോട്ട് കോട്ട് ഫ്രം ദോസ് ബുക്സ്, കോട്ട് ഫ്രം ദ ബുക്സ് ഓഫ് സ്കോളേഴ്സ്. കൊഡക് സൈനൈറ്റിക്കസിനെ കുറിച്ചും കുമ്രാൻ സ്ക്രോൾസിനെ കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. കൊഡക് സൈനൈറ്റിക്കസ്, കുമ്രാൻ സ്ക്രോൾസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നായിരിക്കും ചിന്തിക്കുന്നത്. അതിൻ്റെ കോപ്പീസ്, ഫോട്ടോ കോപ്പീസ്, ഫാസിമൈൽ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ടെക്സ്റ്റ്, അതെല്ലാം ഞങ്ങളുടെ ലൈബ്രറിയിലുണ്ട്. ഞങ്ങൾ റുട്ടീനിലി കൈകാര്യം ചെയ്യാറുണ്ട്. ഈ പറഞ്ഞതുപോലുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും അതിലില്ല. ബൈബിളിൻ്റെ 1600 മുൻപുള്ള കോപ്പീസ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞെന്നാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഗ്രാസ്പ് ചെയ്തത്. ഇഫ് ഐ എം റോങ് പ്ലീസ് കറക്റ്റ് മീ. ബൈബിളിൻ്റെ 50 എഴുതപ്പെട്ട കൈയെഴുത്ത് പ്രതികളുടെ ഫ്രാഗ്മെൻറ്റ്സ് തൊട്ട് പുതിയ നിയമത്തിൻ്റേതും, കാരണം പുതിയ നിയമം ആ കാല അളവിലാണ് എഴുതപ്പെട്ടത്, BC 400, 500 എഴുതപ്പെട്ട പഴയ നിയമത്തിൻ്റെ കോപ്പീസും ഇന്ന് ലഭ്യമാണ്. ഫോട്ടോ കോപ്പീസും ഫോട്ടോഗ്രാഫ്സും ആവശ്യപ്പെടുന്നവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. അതുപോലെ തന്നെ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിച്ചപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി ഗുഡ് ക്ലാസിക് കേസ് ഓഫ് ഡിസെപ്ഷൻ. ഫറവോ റാംസേസ് ഇന്ന വ്യക്തിയുടെ കാലം കഴിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് അന്ന് റാംസേസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലായിരുന്നെന്ന് ആ പുസ്തകത്തിലെ ഒബ്ജെക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ലോജിക് ഉപയോഗിച്ചാൽ എനിക്കും പറയാവുന്ന ഒരു കാര്യമുണ്ട്. അക്ബർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആഗ്രയിൽ ഭരിച്ചു അല്ലെ ഡൽഹിയിൽ ഭരിച്ചു എന്നൊരാൾ പറയുമ്പോൾ, അതും 400 അല്ലെ 300 മുൻപായിരുന്നെന്ന് പറയുമ്പോൾ, എനിക്ക് വേണമെങ്കിൽ പറയാം അക്ബർ എന്ന് പറഞ്ഞൊരു വ്യക്തി 21st നൂറ്റാണ്ടിൽ
ഉണ്ടായിരുന്നു. അതുകൊണ്ട് 400 വർഷങ്ങൾക്കല്ലേ അതിന് 300 വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് പറയുന്ന അത് അസത്യമാണ്. രാംസേസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ലായിരുന്നു. ആ പുസ്തകത്തിൽ ഒരു ക്യാച്ച് ഉണ്ട്, രാംസേസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന രാംസേസ് 1 എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബൈബിൾ ഒരിടത്ത് രാംസേസ് 1-നെ കുറിച്ച് പറഞ്ഞു, ഒരിടത്ത് 2-നെ കുറിച്ച് പറയുന്നു. 2-നെ കുറിച്ച് ഇവിടെ പറയുന്നതുകൊണ്ട് 1 അവിടെ ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥമില്ല. ദിസ് ഇസ് നോട്ട് സ്കോളർഷിപ്പ്, ദിസ് ഇസ് യുഡോ സ്കോളർഷിപ്പ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് മെയിൻലി ബിക്കോസ് വൺസ് അഗെയിൻ ആസ് ഐ സെഡ് മലയാളം ഈസ് നോട്ട് മൈ മദർ ടങ് ആൻഡ് ദെയർഫോർ ഐ ഫീൽ മോസ്റ്റ് കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ ഇൻ ഹിന്ദി. ഇൻ സമ്മറി വാട്ട് ഐ വാണ്ട് ടു സേ ഈസ് ദിസ്: ഐ വെരി മച്ച് അപ്രീഷിയേറ്റ് ദാറ്റ് ഓൾ ഓഫ് യു കെയിം ടു ഹിയർ മീ. The book was given to me, Bible in the Devigada. I struggled and read it. And I find that this book is a very good case of escapism, pseudo-scholarship, misquotation. Just as he has misquoted from my book, he has misquoted from Bible, he has misquoted from everywhere. Krishnankuttiye kurichu paranjirunnu, valare moshamaya bhashayil ezhuthiyirikkunnathennu. Krishnankuttiye kurichu ആ രീതിയിൽ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. മോശമായിട്ടുള്ള ഭാഷയുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. പിന്നെ ബൈ ചാൻസ് മോശമായ ഭാഷയിൽ താൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് ആ മറുപടി എഴുതിയത്, ആ വ്യക്തി ആ മോശമായ ഭാഷ റിസീവ് ചെയ്യാൻ പാത്രമായതുകൊണ്ടായിരിക്കും താൻ എഴുതിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷ്ണൻകുട്ടി എനിക്ക് പേഴ്സണലി അറിയാം. പുള്ളി മറ്റുള്ളവരെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ആൻഡ് ദെയർഫോർ ഞാനത് ഊഹം പറഞ്ഞതേ ഉള്ളൂ, അത് ശരിയാകണമെന്നില്ല. അങ്ങനെ മോശമായ ഭാഷ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടാക്കൊള്ളാം. ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട 1000-കണക്കിന് ബുക്ക്സ് ഇന്ന് ലഭ്യമാണ്. 5000 ബുക്ക്സ് ഞങ്ങളുടെ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. 50, 75, 100, 150 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ബുക്സിൽ നിന്നുള്ള ഉദ്ധരണികളും ബൈബിളിൻ്റെ ദൈവികതയെ തള്ളിപ്പറഞ്ഞ, ഖുറാൻ്റെ ദൈവികതയെ തള്ളിപ്പറഞ്ഞ സൽമാൻ റഷ്ദി പോലുള്ള ധർമ്മഭ്രഷ്ടരായ ക്രിസ്ത്യാനികളുടെ ബുക്കിൽ നിന്നുള്ള ഉദ്ധരണി എടുത്ത് എഴുതിയ പുസ്തകങ്ങൾ, എഴുതപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് വിശ്വസിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ക്ലോസിങ്ങിൽ ഓർപ്പിക്കട്ടെ, മിസ്റ്റർ അക്ബർ സംബന്ധിച്ച് രണ്ട് കാര്യത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്താനാണ്. 3 ഞാൻ പറഞ്ഞു, ഇനിയും ലാസ്റ്റിൽ ക്ലോസിങ്ങിൽ 2 ഒരു പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മിസ്റ്റർ അക്ബർ റെസ്പോണ്ട് ചെയ്തത് ലോജിക്കിൻ്റെ ബേസിസിലല്ല, ഇസ്ലാമിക വീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ പച്ച കണ്ണാടി വെച്ചാണ് വീക്ഷിച്ചതെന്ന്. താങ്ക് യു ഫോർ ദാറ്റ് കൺഫെഷൻ. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് വി വാണ്ടഡ് ഫ്രം യു. വി വാണ്ടഡ് യു ടു നോ ദാറ്റ് റൈറ്റ് ഫ്രം ബിഗിനിങ് ഓൾ യുവർ ഡിബേറ്റ്സ് വെർ ബേസ്ഡ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ ഡിസെപ്ഷൻ. വെൻ വി ടോക്ക് ലോജിക്കലി, യു ഡിഡ് നോട്ട് വാണ്ട് ലോജിക്. വെൻ വി ടോക്ക് ഫിലോസഫി, യു ഡിഡ് നോട്ട് വാണ്ട് ടു ടോക്ക് ഫിലോസഫി. ദാറ്റ് ഈസ് നോട്ട് എ ട്രൂത്ത് സീക്കർ. ദാറ്റ് ഈസ് എ പേഴ്സൺ ഹു വാണ്ട്സ് ടു വിൻ in any way by using any tactic that is possible. This is not honest debate, this is mercenary tactic. There is a second thing which he accepted, and I am thankful to him for that. And what he accepted was that he is not willing to debate on the basis of logic, physical sciences and physical evidence. Thank you. As far as our religious book is concerned, we are willing to discuss it morally, philosophically, physically, logically, in every way that you want. This time we were asked to debate and defend our book physically. We have done that. And anyone who is honest enough would be able to see the light by this much of presentation. Thank you, my brothers. May God open your eyes to the truths.